ഹല്ലേലൂയാ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി രണ്ട് ഹല്ലേലൂയാ ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വലിയ അഭിഷേകത്തോടെ ഹല്ലേലൂയാ. ഏശയാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം ഏശയ 6:8 അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, ഇതാ ഞാൻ എന്നെ അയച്ചാലും. നമുക്ക് ഈ വചനം ഒന്ന് ചേർന്ന് പറയാമോ? ഇതാ ഞാൻ എന്നെ അയച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ വലിയ അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സജിത്ത് ബ്രദർ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുക. ഇന്ന് നമുക്ക് ശുശ്രൂഷ നൽകുന്ന സജിത്ത് ബ്രദറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഈശോ അനേകം നാൾ മുൻപ് പേര് ചൊല്ലി തിരഞ്ഞെടുത്ത ഒരു ദാസനാണ്. അപ്പോൾ ഈ ദാസനിലൂടെ ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കും. നമുക്കറിയാം, മാതൃസഭയെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ച് കത്തോലിക്ക സഭയിലേക്ക് അംഗത്വം സ്വീകരിച്ച ഒരു ബഹുമാനപ്പെട്ട സഹോദരനാണ് ബഹുമാനപ്പെട്ട സജിത്ത് ബ്രദർ. ദൈവം ദാനമായി നൽകിയ കൃപകളും അനുഗ്രഹങ്ങളും അത് സ്വന്തം കൈവശം സൂക്ഷിക്കാതെ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള എല്ലാവരിലേക്കും ദാനമായി നൽകുവാൻ ദൈവം കൊടുത്ത കൃപകളെ ഇന്ന് സംലഭ്യതയോടെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു ബ്രദറാണ് സജിത്ത് ബ്രദർ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം അപ്പസ്തോല പ്രവർത്തനം 4:30 നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം ഒന്ന് ഉച്ചത്തിൽ ചേർന്ന് നമുക്ക് പറയാം. അതിൻ്റെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷയിലുടനീളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ ഈ സ്റ്റേജിൽ ഈ വചന ഹോളിൽ നിറയുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സജിത്ത് ബ്രദറിലൂടെ ഈ ഒരു അഭിഷേകം നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇരു കരവും സ്വർഗത്തിലേക്ക് ഉയർത്താം. ബ്രദറിലേക്ക് ദൈവത്തിൻ്റെ ഉന്നതമായ അഭിഷേകം, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും. അതരം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, കരങ്ങൾ ഉയർത്തുമ്പോൾ അത്ഭുതങ്ങളും അടയാളം, ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരിലേക്ക് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ പ്രധാനപ്പെട്ട സജിത്ത് ബ്രദറിലേക്ക് ദൈവത്തിന്റെ ഉന്നതമായ കൃപയും അഭിഷേകവും നിറയട്ടെ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. കരം രണ്ടും ഉയർത്തിപ്പിടിക്കാം സ്വതന്ത്ര മനസ്സോടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമുക്കൊരുമിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഇങ്ങനെ പറയുക, പിതാവേ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, പിതാവേ, പിതാവേ, അവിടുത്തെ സ്നേഹത്താലും ഈശോയേ, ഈശോയേ, അവിടുത്തെ കൃപയാലും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഹവാസത്താലും എന്നെ നിറയ്ക്കണമേ എന്റെ വീട്ടിലേക്ക് പിതാവിന്റെ സ്നേഹത്തിന്റെയും പുത്രന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിന്റെയും ഐശ്വര്യം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ശരീരം മുഴുവനിലേക്കും
പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം അതിനെ സ്വീകരിച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ 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 ആ ഉയർത്തിയ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവത്തിന് ആരാധന. ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ 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 പിതാവേ ഹല്ലേലൂയ പുത്രനായ ഈശോയേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഏകാഗ്രമാക്കണമേ. ഹല്ലേലൂയ വചനം കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും ഞങ്ങളുടെ ഹൃദയത്തെ തുറന്നു തരണമേ. ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധ കുർബാനയിലൂടെ ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ അധിവസിക്കുന്ന ഈശോയെ, അങ്ങയുടെ മഹത്വം ഞങ്ങളെ ഓരോരുത്തരും അനുഭവിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് മാറ്റിമറിക്കണമേ. ഞങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും, എല്ലാ സങ്കടങ്ങളെയും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ അങ്ങ് തന്നെ അധികാരത്താൽ ുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്വർഗത്തിന്റെ രാജ്ഞിയായി, നമ്മുടെ അമ്മയായി, സഭയുടെ രാജ്ഞിയായി ഇന്ന് സ്വർഗത്തിൽ അവരോധിക്കപ്പെട്ടിരിക്കുന്ന സൂര്യനെ ഉടയാടയായി ധരിച്ച് ചന്ദ്രനിൽ പാദം ചവിട്ടിയവളായി, 12 നക്ഷത്രങ്ങൾ കിരീടം പോലെ തലയിൽ ചൂടിയവളായി, സ്വർഗവാസികളും ഭൂവാസികളും സകല സ്വർഗവാസികളും വിശേഷമായ വണക്കത്തോടെ ആരാധിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സമീപത്തിരിക്കുന്ന നമ്മുടെ പ്രിയ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നോക്കൂ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ വാക്യങ്ങളാണ്. പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ വാക്യങ്ങളെ കയ്യിലെടുക്കുക, എന്നോട് ചേർന്ന് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 20 21 22 വാക്യങ്ങൾ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അടുത്തത്, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും ഞാൻ അനുകരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടിട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. 24 വാക്യം വായിക്കുമ്പോൾ ചേർന്ന് പറഞ്ഞു വായിക്കാം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപം സമ്പത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അടുത്തത് കരമുയർത്തി പറയണം, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ നാം കേൾക്കാൻ പോകുന്നത് എങ്ങനെ ജീവിതം അനുഗ്രഹം അനുഭവിക്കുന്ന ജീവിതമാക്കി മാറ്റാം. ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്നാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ലഭിച്ചിട്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ പോയിട്ടുള്ള അനുഗ്രഹം അനുഭവിക്കാനുള്ള ഒരു വഴി ഇതാ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ. ഇതിന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ അനുഗ്രഹം അനുഭവിക്കാനുള്ള വഴിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കണം. എന്താണ് ആ വഴി? അതാണ് 19 വചനം. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയാ. കരമടിച്ച് ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഹല്ലേലൂയാ. അപ്പൊ അനുഗ്രഹത്തിനുള്ള വഴി എന്താണ്? അനുഗ്രഹത്തിന്റെ വഴി ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ മതി, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയാ. അപ്പൊ അന്യായമായി പീഡിപ്പിക്കപ്പെടാത്തവരുണ്ടോ? പീഡ അനുഭവിക്കാത്തവരുണ്ടോ? ഇല്ല. പക്ഷേ ദൈവചിന്തയോടെ ക്ഷമാപൂർവം സഹിക്കാഞ്ഞത് കൊണ്ട് ആ പീഡ നമ്മിൽ പീഡയായി അവശേഷിച്ചു. ഹല്ലേലൂയാ. എന്നാൽ അന്യായമായി പീഡിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാനത് ചെയ്തിട്ടില്ല, പക്ഷേ അത് ചെയ്തതിൻ്റെ ദോഷം ഞാൻ അനുഭവിക്കുകയാണ്.
ഞാനത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് പറഞ്ഞതിന് ശേഷമുള്ള വേദന ഞാൻ അനുഭവിക്കുകയാണ്. ഞാനല്ല അത് ചെയ്തത്, പക്ഷേ ആ കാര്യത്തിൽ ഞാൻ അപരാധിയായി മാറിയിരിക്കുകയാണ്. ആ തെറ്റ് എൻ്റേതല്ല, ഞാൻ അങ്ങനല്ല, എൻ്റേതങ്ങനല്ല, പക്ഷേ ഞാനിപ്പോൾ ആ തെറ്റിൽ തെറ്റുകാരിയായി തെറ്റുകാരനായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. സത്യം എൻ്റെ കയ്യിലാണ്, ന്യായം എൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ ഉണ്ട് തെളിവുകൾ, തെളിവ് നിരത്തി എനിക്ക് തെളിയിക്കാൻ കഴിയും. ഞാൻ നിന്നത് സത്യത്തിൻ്റെ പക്ഷത്താണ്, എൻ്റെ കയ്യിലുള്ളത് ന്യായമാണ്, ഞാൻ പറഞ്ഞ വാക്ക് അത് സത്യമാണ്. ഇങ്ങനെ തെളിയിക്കാൻ അവസരമുള്ളപ്പോഴും ന്യായം വീട്ടാൻ പരിഹാരം ചെയ്യാൻ എല്ലാം അവസരമുള്ളപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ, അതൊന്ന് കരമുയർത്തി പറയാം, ദൈവചിന്തയോടെ, വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ, അതാണ് അതാണ് ഏറ്റവും അഭിഷേകത്തോടെ പറഞ്ഞ് സ്വീകരിക്കേണ്ടത്. വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ, വേദനകളുടെ നടുവിൽ ചെയ്യാനൊന്നുമില്ലാത്തത് കൊണ്ട് സഹിച്ചാൽ എന്നല്ല പറഞ്ഞത്, വേദനകളുടെ നടുവിൽ എനിക്കിനി രക്ഷയില്ല അതുകൊണ്ട് ഞാൻ സഹിച്ചാൽ എന്നല്ല പറഞ്ഞത്. വേദനകൾ ദൈവത്തെ വിചാരിച്ച് ക്ഷമാപൂർവം സഹിച്ചാൽ ആ സഹനം അനുഗ്രഹത്തിന് കാരണമായി മാറും. ഹല്ലേലൂയാ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അനുഗ്രഹം എത്ര പേർക്ക് വേണം? കണ്ടോ, കുറച്ച് കൈകളെ പൊങ്ങുന്നുള്ളൂ. ഈ അനുഗ്രഹം എത്ര പേർക്ക് വേണം? ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിലേക്കുള്ള വഴി എങ്ങനെയാ? ഈ അനുഗ്രഹത്തിലേക്കുള്ള വഴി എന്ന, അന്യായമായി പീഡിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ, തിരിച്ചു പകരം ചോദിക്കാതിരുന്നാൽ, തെളിയിക്കാൻ പോകാതിരുന്നാൽ, ഞാൻ എന്നെ തന്നെ തെളിയിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാതിരുന്നാൽ, തെളിയിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും തെളിയിച്ചാൽ എൻ്റെ സത്യം എല്ലാവരും അറിയും, തെളിയിച്ചാൽ കുറച്ചുകൂടെ മാന്യമായിട്ട് എനിക്ക് മാറാൻ കഴിയും, തെളിയിച്ചാൽ ഞാൻ എന്തിനി അപമാനം അപവാദം ഈ അതിൻ്റെ ദോഷമൊക്കെ ചുമക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ഈ സമയത്ത് സഹിച്ചാൽ, ക്ഷമിച്ചാൽ, മിണ്ടാതിരുന്നാൽ, പുറകോട്ട് വലിഞ്ഞാൽ, സത്യം തെളിയിക്കാതിരുന്നാൽ, സത്യം തെളിയിക്കാതിരിക്കാൻ പോയാൽ, ഹല്ലേലൂയ, പോകാതിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. ഇന്നലത്തെ സഹനങ്ങൾ എനിക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറിയിട്ടുണ്ടെന്ന് നാളുകളെ നോക്കി ജീവിതത്തിൽ പറയാൻ കഴിവുള്ളവർ കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അനുവദിക്കുന്നില്ല, നമ്മുടെ സ്വയം നമ്മോട് പറയും. അവൻ ഒന്ന് പറഞ്ഞു, നീ തിരിച്ച് രണ്ടു പറ, നിനക്ക് എന്തുകൊണ്ട് ഈ സമയത്ത് നീ മിണ്ടാതിരിക്കുന്നു? നിന്റെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ നീ എഴുന്നേൽക്ക്, തെളിയിക്ക്, അങ്ങോട്ട് ചെല്ല്, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഇതൊക്കെ നമ്മുടെ സ്വയം നമ്മോട് പറഞ്ഞ് നമ്മെ തള്ളി 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 വിട്ടിട്ട് പിശാചി ചിരിക്കും. സാത്താൻ സന്തോഷിച്ചിട്ട് പറയും, പോയി പകരം വീട്ടട, പോയി പകരം വീട്ടടി. എടാ കള്ള സാത്താനെ, എൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കാനുള്ള വഴിയാണെന്ന് എനിക്ക് ഇന്നത് മനസ്സിലായി. മേലാൽ പ്രതികാരം ചെയ്യാൻ ഞാൻ പോകത്തില്ല. കർത്താവിന് കാര്യം വിട്ടുകൊടുത്തേച്ച് ഉപദ്രവിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡയെ അനുഗ്രഹമാക്കി മാറ്റുക. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞു, അന്യായമായി അനുഭവിക്കുന്ന പീഡയെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അന്യായമായി അനുഭവിക്കുന്ന പീഡകളെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, അന്യായമായി പറഞ്ഞു പറഞ്ഞു, അന്യായമായി അനുഭവിക്കുന്ന പീഡകളെ, അനുഭവിക്കുന്ന പീഡകളെ നേരെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. ഞാൻ അനുഗ്രഹമാക്കി മാറ്റും.
നേരെ 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 അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. അത് അന്യായമായ ഒരു പീഡയായിട്ടാണ് എൻ്റെ നേരെ വന്നത്, പക്ഷേ അതിനെ തിരിച്ച് അനുഗ്രഹമാക്കാൻ കർത്താവ് എന്നെ ശീലിപ്പിച്ചു. ഹല്ലേലൂയ. അവരെന്നെ തകർച്ച കാണാനാ അത് ചെയ്തത്. അതിനോട് ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. ഞാൻ പ്രതികരിച്ചില്ല, അത് എനിക്ക് അനുഗ്രഹമായി മാറി. ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ രണ്ടാം ശനിയാഴ്ച അടുത്ത മാസം വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാകട്ടെ. ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ച് യേശുവേ. ഹല്ലേലൂയ. 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 20-ാമത്തെ വചനം ചോദിക്കുകയാണ്, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ അതിൽ എന്ത് മഹത്വമാണ് ഉള്ളത്? തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ അതിനകത്ത് എന്നാ മഹത്വമാണ് ഉള്ളത്? കാരണം തെറ്റ് ചെയ്തല്ലോ. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ അതിൻ്റെ അകത്ത് എന്നാ മഹത്വം ഉള്ളേ? കാരണം തെറ്റ് ചെയ്തല്ലോ. തെറ്റ് കാരണമല്ലേ അടിക്കപ്പെട്ടത്? അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മഹത്വം വല്ലതും ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. എന്നാൽ അടുത്ത പദം ഒന്ന് കേട്ടെ, അതോ അടുത്ത ഒന്ന് പദം ഒന്ന് കേട്ടെ. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ അത് എന്ത് മഹത്വമാണതുള്ളത്? എന്നാൽ നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുന്നതാണ്. കരമടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. 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 ആദ്യമേ ദൈവത്തിന്റെ വചനം പറയുകയാണ്, എങ്ങനെ അനുഗ്രഹം അനുഭവിക്കാം. അതാണ് ആദ്യമേ കേട്ടത്. എങ്ങനെ അനുഗ്രഹം അനുഭവിക്കുന്നത്? അന്യായമായി പീഡിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ മതി, അത് നമ്മുടെ കീഴ് നമ്മുടെ അക്കൗണ്ടിൽ പെർസിക്യൂഷൻസ് ബിക്കെയിം ബ്ലെസ്സിങ്. നമ്മുടെ ഉപദ്രവങ്ങൾ അനുഗ്രഹങ്ങളാക്കി ദൈവം നമ്മുടെ അക്കൗണ്ടിൽ മാറ്റും. എന്നാ ചെയ്താൽ മതി? ക്ഷമാപൂർവം സഹിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ ചെന്ന് കയറിയ വീട് ശരിയായില്ല, പക്ഷേ ഞാൻ ക്ഷമാപൂർവ്വം ക്ഷമിക്കുകയാണ്. എനിക്ക് കിട്ടിയ അമ്മയെ ശരിയായില്ല, എനിക്ക് കിട്ടിയ അമ്മായിമ്മയെ ഒട്ടും ശരിയായില്ല, പക്ഷേ ഞാൻ ക്ഷമാപൂർവ്വം സഹിക്കുകയാണ്. എനിക്ക് അത് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. എനിക്ക് കിട്ടിയ ഭർത്താവ് ശരിയായില്ല, ഭർത്താവിന് കിട്ടിയ ഭാര്യ ശരിയായില്ല, പക്ഷേ ഞാൻ ക്ഷമാപൂർവ്വം ശ്രമിക്കുകയാണ്. എനിക്കിതിനെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. എന്നതാണോ കിട്ടിയത് അതിനെ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. പറഞ്ഞു പറഞ്ഞു. എന്താണോ കിട്ടിയത് അതിനെ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അതിനെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. 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 പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുന്നതെങ്കിൽ, തെറ്റ് ചെയ്തിട്ട് അടി ക്ഷമാപൂർവ്വം സഹിക്കുന്നുവെങ്കിൽ അതിനെന്ത് മഹത്വമാണ് ഉള്ളത്? തെറ്റ് ചെയ്തു എന്ന അപരാധം അവിടെ ഇല്ലേ? എന്നാൽ അടുത്തത് പറയുക, ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള വഴി. ആദ്യമേ കണ്ടു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാനുള്ള വഴി. അതെന്നായിരുന്നു? 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 ഒന്നുകൂടെ വായിക്കാം. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ മതി, അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. ഇനി എങ്ങനെയാ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്? കേൾക്കാൻ സന്തോഷമുണ്ടോ? കരമുയർത്തി എന്ന് പറഞ്ഞ എങ്ങനെയാ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്? എങ്ങനെയാ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ച് വചനം എങ്ങനെ പറയും? തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ എന്ത് മഹത്വമാണുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, നന്മ ചെയ്തിട്ട്. നന്മ ചെയ്തിട്ട്. ഉച്ചത്തിൽ പറ. വാതുറന്ന് പറ. നന്മ ചെയ്തിട്ട്. നന്മ ചെയ്തിട്ട്. പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാൽ. പീഡിപ്പിക്കപ്പെടേണ്ടി. പീഡകൾ സഹിക്കേണ്ടി വന്നാൽ. പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ. അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. പ്രീതികരമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനുണ്ടോ? ഒടുവിലെല്ലാം കറങ്ങി ചുറ്റി വരുമ്പോൾ ഞാൻ തെറ്റുകാരിയായി ആ കൂട്ടത്തിൽ മാറുന്ന കാര്യമാണ് വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കുപകാരം ചെയ്യാൻ പോയാലും അവസാനം അത് കറങ്ങിത്തിരിഞ്ഞ് എനിക്കുപദ്രവമായി മാറാറുണ്ടെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്ക്. ആ അതെ, ഒരുപാട് കൈകൾ കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേറെ വഴിയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വലിയ വിളിയുള്ളവരാ. ഹല്ലേലൂയ.
അരെ പറയുന്നത് ഞാൻ അവർക്ക് ഉപകാരം ചെയ്യാൻ പോയതാ എൻ്റെ ബ്രദറെ. പോയത് ഓർമ്മയുണ്ട്, കറങ്ങി ചുറ്റി വന്നപ്പം എനിക്കത് ഉപദ്രവമായി മാറി. നിങ്ങൾക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേറെ ഒന്നും ചെയ്യണ്ട, അത് തന്നെ. ആ എങ്ങനെ എങ്ങനെ ഒന്ന് 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 വായിച്ചേ പ്രമോദ് ബ്രദറെ, ഒന്ന് വായിച്ചേ. ഹാലയിലൂയ്യ. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ എന്താ മഹത്വമുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഇതിൽ പരമൊരവസരം നിങ്ങൾക്ക് കിട്ടാനില്ല. അത് ഞാൻ അതിൽ പോയി ഇടപെടുകയും ചെയ്തു. ഞാൻ അവർക്ക് ചെയ്തെല്ലാം നന്മയ്ക്കായിട്ടാ. അവസാനം ഞാൻ അതിൻ്റെ അത് കുറ്റക്കാരിയായി. എന്നാത്തിനകത്ത് ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെ എൻ്റെ ബ്രദറെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ളതാ, അവസാനം ഞാൻ എൻ്റെ മേളിലോട്ട് ഇതെല്ലാം ദോഷമായിട്ട് മാറും. ചെയ്തെല്ലാം നന്മയ്ക്ക് വേണ്ടിയാ, സദോദ്ദേശത്തോടെയാ ചെയ്തത്, അവർക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയാ ചെയ്തത്, കടം കൊടുത്തതാ. പക്ഷെ ഇതാണ്ട് കടം കൊടുത്തതുപോലും എനിക്ക് ദോഷത്തിനായിട്ട് മാറി. ഞാനിനി കടം കൊടുക്കാനുമില്ല. ആർക്ക്? അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെന്നതാ. അവസാനം എനിക്കത് ദോഷമായിട്ട് മാറി. ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേറെ ഒന്നും വേണ്ട. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ. ഹാലേലൂയ്യ. വേറെ ഒന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ട. ഹാലേലൂയ്യ. ഇങ്ങനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാലേലൂയ്യ. നിങ്ങൾ നന്മ ചെയ്തിട്ട് വായിച്ചോ വായിച്ചോ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ്. പറഞ്ഞേ, ദൈവത്തെ ദൈവത്തെ ഉച്ചത്തിൽ പറ, ദൈവത്തെ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ്, പ്രീതിപ്പെടുത്തുകയാണ്. അപ്പൊ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്താ? അന്യായമായി പീഡിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ മതി, അത് അനുഗ്രഹത്തിന്റെ താക്കോലായി മാറും. ഹല്ലേലൂയ. ഇനി ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം? ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള വചനം പറയുകയാണ്. ഹല്ലേലൂയ. എന്നാ, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ അതിനകത്ത് മഹത്വമില്ല. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ, നന്മ ചെയ്തിട്ട് പീഡിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അടുത്ത വചനം കേൾക്കുമ്പോഴാണ് അയ്യോ എന്റെ മേൽ ഈ വിളിയാണല്ലോ ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിയുന്നത്. എത്രാമത്തെ വചനം? 21-ാമത്തെ വചനം. ഇതിനായിട്ടാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനായിട്ടാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓ, ഇനി ഞാൻ നന്മ ചെയ്യാനില്ലേ എന്നും പറഞ്ഞു പോവല്ലേ. ഹല്ലേലൂയ. ഇതിനായിട്ടാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി, പീഡകളെ ദൈവപ്രസാദമാക്കി മാറ്റി. ഒന്ന് പറഞ്ഞേ, സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റി, പീഡകളെ ദൈവപ്രസാദമാക്കി മാറ്റി. ആ രണ്ട് കാര്യം ഒന്ന് പറ, സഹനങ്ങളെ സഹനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റി, അനുഗ്രഹമാക്കി മാറ്റി, പീഡകളെ പീഡകളെ ദൈവത്തിന് പ്രീതികരമാക്കി മാറ്റി, ദൈവത്തിന് പ്രീതികരമാക്കി മാറ്റി. ഇതിനായിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്, ഇതിനായിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു, ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓ, ഇതെന്നാ എന്റെ മേളിൽ നിന്ന് മാറാത്ത, ഇതെന്നാ ഇത് എന്റെ മേളിൽ നിന്ന് മാറാത്ത. ഞാൻ എവിടെ പോയാലും ഇത് എന്റെ പുറകെയാണല്ലോ. ഇതൊരു വിളിയാ, 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 ഇതൊരു വിളിയാ. ഹല്ലേലൂയാ. ഞാൻ അവർക്ക് നന്മ ചെയ്യാനാ പോയത്, പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പീഡയാണല്ലോ സഹിക്കേണ്ടി വരുന്നത്. ഇതൊരു വിളിയാ എന്ന് പറഞ്ഞു, ഇതൊരു വിളിയാ, ഇതൊരു വിളിയാ. എന്റെ ദൈവം, ഇതൊരു വിളിയാണ്. ഞാനല്ല പറഞ്ഞു, ഞാനല്ല പറഞ്ഞു. വചനം എന്നാ പറയുന്നത്? പത്രോസിൽ എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വചനം വായിച്ച, ഇതിനായിട്ടാണ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പറഞ്ഞു, ഇതിനായിട്ടാണ്, ഇതിനായിട്ടാണ്. ഹല്ലേലൂയ. ഇതിനായിട്ടാണ് പറഞ്ഞു, ഇതിനു വേണ്ടിയാണ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ഇതേപോലെ അനുഭവമുള്ള വേറൊരാളുണ്ടായിരുന്നു. ആരാന്നറിയോ? ക്രിസ്തു.
എന്തെന്നാൽ അടുത്ത കേട്ടോ എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു മാതൃക തന്നെ ചെയ്യുകയും ചെയ്തിട്ടു. അപ്പൊ ക്രിസ്തുവിന്റെ മാതൃക എങ്ങനെയായിരുന്നു? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവൻ പാപം ചെയ്തിട്ടില്ല, പാപം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. അവന്റെ അധരത്തിൽ വഞ്ചന ഇല്ലായിരുന്നു, പാപം ചെയ്തിട്ടില്ലായിരുന്നു, അധരത്തിൽ വഞ്ചന ഇല്ലായിരുന്നു. എന്നിട്ടോ നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. കണ്ടോ 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 കണ്ടോ, പാപം ചെയ്തിട്ടില്ല, അവന്റെ വായില് വഞ്ചന ഇല്ലായിരുന്നു, എന്നിട്ടും നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ തിരികെ എന്ത് ചെയ്തില്ല, നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ പീഡകളേറ്റപ്പോൾ പറഞ്ഞോ, പീഡകളേറ്റപ്പോൾ ഭീഷണപ്പെടുത്തിയില്ല. പിന്നെയോ പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. കാര്യം വിട്ടുകൊടുത്തു, കാര്യം വിട്ടു. ഞാൻ ഇതിനകത്തൊന്നും പറയാൻ പോകുന്നില്ല, ഈ വിഷയം എന്റെ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രതികരിക്കാതിരിക്കാൻ എന്റെ സ്വയം എന്നെ സമ്മതിക്കുന്നില്ല. ഇപ്പൊ രണ്ട് വാക്ക് പറയാൻ എന്റെ കൂടെ ഉള്ളവരും പറയുന്നുണ്ട്. നിനക്കെതിരെ എഴുതിയോ അവർക്കെതിരെ എഴുതടാ, നിനക്കെതിരെ പറഞ്ഞോ അവർക്കെതിരെ പറയടാ, നിന്നെ അവർ നോക്കിയോ തിരിച്ച് നീ ഒന്ന് നോക്കടാ, നിന്റെ നേരെ അവർ കൈയെടുത്തോ നിനക്കുമുണ്ടല്ലോ രണ്ട് കൈയും, എടുക്കടാ കയ്യ്, പറയടാ രണ്ട് വാക്ക്. ഇങ്ങനെയൊക്കെ പ്രേരണ തരാൻ ചുറ്റിലും ഒത്തിരി പേരുണ്ടാകും, പക്ഷെ ഓർക്കുക, നിങ്ങളുടെ വിളിയാണിത്. ഹല്ലേലൂയാ, എന്റെ വിളിയാണിത്. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു, എന്റെ വിളിയാണിത്, എന്റെ വിളിയാണിത്. ഈ വിളി ഉള്ളവരൊന്ന് കരമുയർത്തിക്കുക. ഇത് ഇതിപ്പോ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്റെ കൈ ഉയർത്തി അങ്ങ് പിടിച്ചേക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ കാര്യമാണ്. ഹല്ലേലൂയാ, ഞാൻ എവിടെയെങ്കിലും നന്മ ചെയ്യാൻ തുടങ്ങിയച്ചാ മതി, അവസാനം എന്റെ ബ്രദറെ അത് കറങ്ങി ചുറ്റി എന്റെ മേളിൽ തിന്മയായിട്ട് വരും. ഹല്ലേലൂയാ, ഇങ്ങനെ ഇങ്ങനെ ഒരു അസുഖം എനിക്കുള്ളതാ. ഇപ്പോഴാ മനസ്സിലായത് അസുഖമല്ലായിരുന്നു, പിന്നെ എന്നായിരുന്നു, അതൊരു വിളിയാണ്. ഒന്നുറക്കെ പറഞ്ഞ, അതൊരു വിളിയാണ്, അതൊരു വിളിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരമുയർത്തി ഒന്ന് പറഞ്ഞ, അതൊരു വിളിയാണ്, അതൊരു വിളിയാണ്, അതൊരു ഉന്നതമായ വിളിയാണ്, അതൊരു ഉന്നതമായ വിളിയാണ്, അതൊരു ഉത്കൃഷ്ടമായ വിളിയാണ്, ഉത്കൃഷ്ടമായ വിളിയാണ്. ഈ വിളി കിട്ടിയ മക്കളെ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ കർത്താവിന്റെ പാതയിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടതുമില്ല. നിന്ദിക്കപ്പെടുമ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ തിരിച്ചു ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുവാ ചെയ്തേ. തന്നെ തന്നെ നീതിയോടെ വിധിക്കുന്നവന്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചു. ദൈവമേ, അവരോട് പകരം വീട്ടണമെന്ന് പോലും പ്രാർത്ഥിച്ചില്ല. ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേന്നേ പ്രാർത്ഥിച്ചുള്ളൂ, അല്ലാതെ ദൈവമേ ശത്രുക്കളെ പാദപീഠമാക്കണേന്ന് പോലും പ്രാർത്ഥിച്ചില്ല. ഇതൊരു വിളിയാണ്, ഇതൊരു വിളിയാണ്, ഇതൊരു വിളിയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു, ഇതൊരു വിളിയാണ്. ഫ്രണ്ട് സർക്കിളിൽ പഠിക്കുന്ന, കോളേജിൽ പോകുന്ന, വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന ഇടത്ത്, വീട്ടിൽ, നാട്ടിൽ, സഹപാഠികളുടെ ഇടയിൽ, നിങ്ങളുടെ കസിൻസ് ഒത്തു കൂടുമ്പോൾ, നിങ്ങളുടെ ബന്ധുക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ, നിങ്ങൾ വിവാഹ ജീവിതത്തിലായിരിക്കുമ്പോൾ, ഇല്ല നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ കുടുംബം ഒന്നിക്കുമ്പോൾ, എല്ലാം എല്ലാ സ്ഥലത്തും ഞാൻ 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 മാത്രം, എനിക്ക് മാത്രം, ഇതെന്തേ, എനിക്ക് മാത്രം, ഇതെന്തേ എന്ന് പറഞ്ഞ് ഉൾവലിയുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ മേലുള്ളത് ഒരു സാധാരണ വിളിയല്ല. സാധാരണ വിളിക്കകത്ത് കുറ്റം ഏറ്റെടുക്കലില്ല, സാധാരണ വിളിക്കകത്ത് സഹനമില്ല, സാധാരണ വിളിക്കകത്ത് അപരാധം അപവാദിയെ പോലെ സ്വീകരിക്കലില്ല, സാധാരണ വിളിക്കകത്ത് തിരികെ പകരം ചോദിക്കാനുള്ള പ്രതികാര മനോഭാവമാണ് വരുന്നത്. എന്നാൽ ഈ വിളി, ഈ വിളി ഈശോ പോയ വഴിയിലേക്കുള്ള വിളിയാണ്. ഈ വിളി ഈശോയുടെ വിളിയാണ്. കരമുയർത്തി പറഞ്ഞു, കർത്താവേ, കർത്താവേ, ഒറ്റ വിളി, യേശുവേ, യേശുവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടതുമില്ല. നിന്ദിക്കപ്പെടുമ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പറഞ്ഞു, ഈ കരമുയർത്തി ഈ വചനം ഒന്ന് പറഞ്ഞേ. നിന്ദിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, അവൻ പകരം നിന്ദിച്ചില്ല, തിരികെ കമന്റ് എഴുതാൻ പോയില്ല. ഇങ്ങനെ പറയണം, തിരികെ കമന്റ് എഴുതാൻ പോയില്ല. ഇപ്പൊ അങ്ങനെയാ കമന്റ് എഴുത്തൊക്കെ അല്ലേ.
ഒരു കമന്റ് എഴുതിയപ്പം തിരികെ സത്യം കയ്യിലുണ്ടായിട്ടും തിരികെ കമന്റ് എഴുതാൻ പോയില്ല. ഒരു വീഡിയോ അവരിറക്കിയപ്പോ 9 വീഡിയോ ഇറക്കാം. ക്യാമറയും ഉണ്ട്, ക്യാമറാമാനും ഉണ്ട്, വീഡിയോ എടുക്കാനുള്ള ആരോഗ്യമുണ്ട്, അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചെയ്തില്ല. ചെയ്യണ്ട, ചെയ്യണ്ട. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു വിളിയാണ്. പറഞ്ഞേ പറഞ്ഞേ, ഇതൊരു വിളിയാണ്, ഇതൊരു വിളിയാണ്. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ലേ? പോയി അങ്ങ് തെളിയിച്ചുകൂടെ? ഇല്ലില്ലില്ലില്ലില്ല. ഡോക്യുമെന്റ് ഉണ്ട്, വേണമെങ്കിൽ എനിക്ക് തെളിയിക്കുകയും ചെയ്യാം. പക്ഷേ ഇന്ന് എനിക്കൊരു വലിയ തിരിച്ചറിവ് കിട്ടി. ഇതൊരു വലിയ വിളിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറഞ്ഞു, ഇതൊരു വലിയ അത്യപൂർവമായ വ്യക്തികൾക്ക് ലഭിക്കുന്ന വിളിയാണിത്. അത്യപൂർവമായി, അത്യപൂർവമായി വ്യക്തികൾക്ക് ലഭിക്കുന്ന, വ്യക്തികൾക്ക് ലഭിക്കുന്ന ഉന്നതമായ വിളിയാണിത്. ഉന്നതമായ വിളിയാണിത്. ക്രിസ്തുവിന് ലഭിച്ച വിളിയാണിത്. ക്രിസ്തുവിന് ലഭിച്ച വിളിയാണിത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രീതിപ്പെടുത്തുന്ന വിളി, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിളി, ദൈവ വിളി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അനുഗ്രഹങ്ങളെ, അനുഗ്രഹത്തിന്റെ താക്കോൽ തന്നെ അതാ ആദ്യം കേട്ടത്. സഹനങ്ങളെ എന്ത് ചെയ്തു? സഹനങ്ങളെ, കണ്ടോ കണ്ടോ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി മാറും. അനുഗ്രഹിക്കപ്പെടണോ? വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ മതി. എന്നോടൊന്ന് പറഞ്ഞ, നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ, അനുഗ്രഹിക്കപ്പെടണോ? അനുഗ്രഹിക്കപ്പെടണോ? വേദനകൾ, വേദനകൾ ക്ഷമാപൂർവം, ക്ഷമാപൂർവം സഹിച്ചാ മതി, സഹിച്ചാ മതി. ആ പറഞ്ഞേ, അനുഗ്രഹിക്കപ്പെടണോ? അനുഗ്രഹിക്കപ്പെടണോ? വേദനകൾ, വേദനകൾ ക്ഷമാപൂർവം, ക്ഷമാപൂർവം സഹിച്ചാ മതി, സഹിച്ചാ മതി. ദൈവത്തെ പ്രീതിപ്പെടുത്തണോ? ദൈവത്തെ പ്രീതിപ്പെടുത്തണോ? നന്മ ചെയ്തിട്ട്, നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ, പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാ മതി, അതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാ മതി. അത് ദൈവത്തിന് പ്രീതികരമാണ്, അത് ദൈവത്തിന് പ്രീതികരമാണ്. ഇതൊരു വിളിയാണ്, ഇതൊരു വിളിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കാതെ, ഞാൻ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള വിളിയിലുള്ള ആളാണെന്ന് ചിന്തിച്ചോടാ. എന്റെ കോള് സ്പെഷ്യലാന്ന് ചിന്തിച്ചോണം. ഉന്നതമായ ഒരു വിളിയാ എനിക്ക് കിട്ടിയത് എന്ന് ചിന്തിച്ചോണം. സ്പെഷ്യൽ കോൾ. ചെന്ന് കയറിയ വീട്ടിലങ്ങനെ, പണ്ടത്തെ വീട്ടിലങ്ങനെ ആയിരുന്നു. കോളേജിൽ പോയി അവിടെ എല്ലായിടത്തും ഇങ്ങനെയാ. അന്നേരം ഓർത്തോണം, നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു വിളിയുണ്ട്, ആ വിളി ഇങ്ങനെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, എന്റെ ദൈവമേ, നിങ്ങൾ എന്റെ സാക്ഷ്യം ഒന്ന് കേൾക്ക്. ആളുടെ പേരെന്നാ? ജോസഫ്. ജോസഫ് എന്ന് പറയുന്ന ആള് പറയുകയാണ്, നിങ്ങൾ എന്റെ സാക്ഷ്യം നിങ്ങളൊന്ന് കേക്ക്. പണ്ട് ഞാനൊരു ദർശനം കണ്ടത് മാത്രം ഓർമ്മയുണ്ട്. എന്നതായിരുന്നു ദർശനം? സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്നെ വന്ന് വണങ്ങുന്നു. കണ്ട അന്ന് തുടങ്ങിയതായത് സ്വന്തം സഹോദരന്മാരാണ് പൊട്ടക്കിണറ്റിൽ ഇട്ടേച്ചു പോയത്. അവിടുന്ന് എടുത്തവരെ ഞങ്ങളെ വിൽക്കുകയാണ്. ഇതെന്താണിത്? കണ്ട ദർശനം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വന്ന് വണങ്ങുന്ന, പക്ഷെ അന്ന് തുടങ്ങിയതാണ് സഹോദരങ്ങളിൽ നിന്നുള്ള ഉപദ്രവം. ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നാൽ അവിടെ തെരഞ്ഞു പിടിച്ച ഉപദ്രവം. ഫറവോന്റെ ആ രാജകൊട്ടാരത്തിലെ രാജാ പോത്തിപ്പറിന്റെ ഭാര്യ വന്നിട്ട് ഉപദ്രവം. കൊട്ടാരത്തിൽ ചെന്നാൽ അവിടെ ഉപദ്രവം, പൊട്ടക്കിണറ്റിൽ ചെന്നാൽ അവിടെ ഉപദ്രവം, സഹോദരങ്ങൾക്കിടയിൽ ചെന്നാൽ അവിടെ ഉപദ്രവം. ചെല്ലുന്നിടത്തെല്ലാം എനിക്കറിയത്തില്ല, ഞാൻ എവിടെ ചെന്നാലും അതുവരെ നന്മയ്ക്കായി നിന്നതുപോലെ എനിക്ക് തിന്മയ്ക്കായിട്ട് മാറും. ജോസഫേ, 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 ഇതൊരു ഉന്നതമായ വിളിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ ഈ വിളിയുടെ മഹത്വം മനസ്സിലാകത്തില്ല, എന്നാൽ ഈ വിളിക്കകത്ത് കാരാഗ്രഹവും പൊട്ടക്കിണറും മാത്രമല്ല, ഈ വിളിക്കകത്ത് ആ രാജധാനിയിൽ രണ്ടാമനായിരിക്കുന്ന ഉന്നതമായ ദൈവത്തിന്റെ മാന്യതയും ഉണ്ട്. ഒന്ന് കരമടിച്ച് സ്തുതിച്ചേ. Hallelujah, 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 hallelujah. ഞാൻ ആരോടോ വളരെ വ്യക്തിപരമായി ഈ നിമിഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ, ഇത് നിന്നോട് വ്യക്തമായി സംസാരിക്കുക. സഹോദരി, സഹോദര, ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. വീട്ടിൽ, നാട്ടിൽ, ചുറ്റുപാടിൽ, സഹപാഠികൾക്കിടയിൽ, ബന്ധുമിത്രാദികൾക്കിടയിൽ, കുടുംബജീവിതത്തിൽ, എല്ലായിടത്തും ഇത് എന്റെ അനുഭവമാണെന്ന് പറയുന്നെങ്കിൽ ഓർത്തോ, നിന്റെ വിളി ശ്രേഷ്ഠമായ വിളിയാണ്. അനുഗ്രഹം അനുഭവിക്കാൻ വേറെ എവിടെയും നീ ഓടണ്ട. ഹല്ലേലൂയ, അനുഗ്രഹം നിന്നെ തേടി വന്നിരിക്കുകയാണ്. ക്ഷമാപൂർവം സഹിച്ച്, ഓ ക്ഷമാപൂർവം സഹിച്ച് സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. വായി തുറന്ന് വിളിച്ചോ, യേശുവേ, ക്ഷമാപൂർവം സ്വീകരിച്ചു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
നിന്ദിക്കപ്പെടുമ്പോൾ പകരം തിരിച്ച് നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ, നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ചെയ്തത്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോ മുറിഞ്ഞു, ഞാൻ സൗഖ്യമായി. അവരെൻ്റെ വേദന എൻ്റെ വേദനയായി. ഞാൻ സ്വീകരിക്കുന്ന മാതൃക ഈശോ കാണിച്ചു തന്നു. ഈശോ പറഞ്ഞു, എൻ്റെ വായിൽ നിന്നയില്ല, എൻ്റെ വായിൽ ചതിയില്ല, പക്ഷേ ചതിയുടെ ദോഷം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ വായിൽ അപമാനമില്ല, പക്ഷേ അപമാനം ഞാൻ പേറുന്നു. എൻ്റെ നാവിൽ നിന്ന് ദുഃഖത്തിൻ്റെ വാക്കുകളില്ല, പക്ഷേ ദുഃഖം ഞാൻ പേറുന്നു. എൻ്റെ ഈ സഹനം മുഴുവൻ അനേകരുടെ സൗഖ്യത്തിനായി ഞാൻ മാറ്റുന്നു. ആ സൗഖ്യത്തിനകത്ത് ഇന്ന് നിങ്ങളും ഞാനും ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ സഹനം മറ്റൊരാളുടെ സൗഖ്യത്തിന് ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കരമടിച്ച് സ്തുതിച്ച് സ്വീകരിക്കാമോ? കരമടിച്ച് സ്തുതിച്ച് ഈശോ സഹിച്ചു. ഈശോയുടെ സഹനത്തിന്റെ റിസൾട്ട് ആയിട്ട് ഹല്ലേലൂയ, അവിടെ വചനം പറയുകയാണ്, വചനം പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട്. ഈശോയുടെ ശരീരത്തിൽ പാപമില്ലായിരുന്നു, അവിടുന്ന് പാപി അല്ലായിരുന്നു. എന്നാൽ എൻ്റെ പാപം അവിടുത്തെ ശരീരത്തിൽ അവിടുന്ന് വഹിച്ചു. അവരൻ്റെ വേദന സ്വന്തം വേദനയായിട്ട് ചുമന്നു. വേറുള്ളവൻ്റെ വേദന അവൻ്റെ സങ്കടം എൻ്റെതായിട്ട് എടുത്തു. ഇതാണ് ക്രൈസ്തവ മാർഗം, ഇതാണ് ക്രിസ്തു ദർശനം, ഇതാണ് ഇതിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ഏതിലേക്ക് അറിയുന്നവർ പറഞ്ഞേ, അവൻ്റെ വേദന അവനാ. Hallelujah. ഞാനാ ബാബി, ഞാനാ തെറ്റുകാരൻ. പക്ഷെ ഈശോ പറയുകയാണ്, ഈശോയുടെ ശരീരത്തിലാണ് പാപം സ്വീകരിക്കുന്നത്. അവൻ ഈശോ പറയുകയാണ്, അവളല്ല തെറ്റുകാരി, ഞാനാണ് തെറ്റുകാരൻ. എന്നിട്ട് കുരിശിലേക്ക് ഈശോ നടന്നു പോവുകയാണ്. അല്ല, ഞാനല്ലേ നടക്കണ്ടേ, ഞാനല്ലേ കുരിശിലേക്ക് നടക്കണ്ടേ? പറ, ഞാനല്ലേ കുരിശിലേക്ക് നടക്കണ്ടേ? ഈശോയെ, പാപിയായി എനിക്ക് വേണ്ടി പാപം ചെയ്യാത്ത അങ്ങ് എന്തിന് കുരിശിലേക്ക് നടന്നു? ഈശോ പറയുന്നു, ഇതാണ് ക്രിസ്തീയ മാർഗം, ഇതാണ് ക്രൈസ്തവ ദർശനം. അവരെ വേദന എന്റെ വേദന, അവന്റെ ദുഃഖം എന്റെ ദുഃഖം, അവന് വേണ്ടി ഞാൻ സഹിക്കുകയാണ്. ഹല്ലേലൂയാ. അവളാ തെറ്റ് ചെയ്തേ, പക്ഷെ ആ തെറ്റിനെ മറച്ചു പിടിച്ചിട്ട് ഈശോ കേറുകെന്ന് പറയുന്നു, അവളല്ല, ഞാനാ തെറ്റുകാരി. ഹല്ലേലൂയാ. അതിനകത്ത് അഭിഷേകം, ആ വിളിയാ നമുക്ക് കിട്ടിയേക്കുന്നേ. ഹല്ലേലൂയാ. കൊടുത്തു വിടുവല്ല, ഏറ്റെടുക്കുക. അടിച്ചേൽപ്പിക്കുവല്ല, ഏറ്റെടുക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നീ തെറ്റുകാരിയാന്ന് പറയുവല്ല, നീ ആ തെറ്റുകാരി. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, ഞാനാ തെറ്റുകാരൻ. കുറ്റം എൻ്റെതാണ്, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കുറ്റം ഏറ്റെടുക്കുകയാണ്, അപരാധം ഏറ്റെടുക്കുകയാണ്, അപരാധിയായി തന്നെ തന്നെ മാറുകയാണ്. ഞാൻ വായി തുറന്ന് പറയുകയാണ്, ഇല്ലില്ലില്ല, അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനത് ചെയ്തത്, ഞാനല്ല ചെയ്തത്, എനിക്കറിയാം ഞാനല്ല ചെയ്തത്. പക്ഷേ അവിടെ പറയുക, ഞാനാ ചെയ്തത്, അതിന്റെ ദോഷം ഞാൻ അനുഭവിക്കുകയാണ്. ഇതാ ഈശോ ചെയ്തത്. ഈശോ അല്ല ചെയ്തത്, ഞാനാ ചെയ്തത്. പക്ഷേ പകരം അവരെന്റെ പാപം വഹിച്ചുകൊണ്ട് അവിടുന്ന് കുരിശിലേക്ക് കയറിപ്പോയി. വചനം പറയുക, അതിന്റെ റിസൾട്ടാണ് അവിടുത്തെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ വചനം വായിക്കുന്നേ, ഒന്നുകൂടെ നോക്കിയോ. നിന്ദിക്കപ്പെട്ടപ്പോൾ, അവ 23-ാമത്തെ വചനം, നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല. പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭാരമേൽപ്പിച്ചു. നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന് തന്നെ ഭാരമേൽപ്പിച്ചു. എന്നതാ റിസൾട്ട്. അടുത്ത വാക്യം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. ഞാൻ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, ഇനി പാപവുമായിട്ട് ബന്ധമില്ല. ഹല്ലേലൂയാ. പാപവുമായി ബന്ധമില്ല. പാപത്തെ മറന്നു എന്നല്ല, പാപത്തെ വെറുത്തു എന്നല്ല, പാപത്തിൽ നിന്ന് അകന്നു എന്നല്ല, പാപം ചെയ്യത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്തു എന്നല്ല, പാപത്തിന് മരിച്ച്, dead to sin, കട്ട് ഓഫ് ചെയ്തു, മരണം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിങ്ങൾക്ക് ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാം തീരുന്നതാണ് മരണം കൊണ്ട്. ഇതുപോലെ തന്നെ പറയുകയാണ്, ഞാൻ പാപത്തിന് മരിച്ച്,
Hallelujah. Me made dead to the sin and alive to the righteousness. ഞാൻ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശിൽ കയറേറി. അടുത്ത വചനം പറയും, അടുത്ത വചനം പറയാം, ശ്രദ്ധിച്ച് കേട്ട് സ്വീകരിച്ചോണേ. അവന്റെ മുറിവിനാൽ, അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു, സൗഖ്യമുള്ളവനായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, അവരെ വേദന ഈശോ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ കയറി, അവിടുത്തെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനായി മാറി. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ദർശനം. എന്റെ സഹനം മറ്റുള്ളവരുടെ അനുഗ്രഹം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനത് സഹിക്കുമ്പോൾ മറ്റൊരാളുടെ അനുഗ്രഹത്തിന് ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ഇതൊരു മാതൃകയാണ്. കരമയർത്തി ഒന്ന് പറഞ്ഞു, ഇതൊരു മാതൃകയാണ്. മാതൃകയാണ്, ഇതിലേക്കുള്ള വിളിയാണ് ഈശോ നമ്മെ വിളിക്കുന്ന വിളി. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിൽ ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങൾ അത്തരത്തിലുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. മാനസികമായി, ശാരീരികമായി, ആത്മീകമായി നമ്മളെല്ലാം ഒരു പുത്തൻ നവോത്ഥാനത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി കേന്ദ്രീകരിക്കപ്പെട്ട് നടക്കാൻ പോകുന്ന വലിയ ഉണർവിന്റെ ഒരുക്കമാണ് ഈ മാസങ്ങളിൽ, ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കൃത്യമായ ഉൾക്കാഴ്ചയോടെ ഞാൻ പറയട്ടെ, ഇന്ന് ഈ വിളി എന്റെ വിളിയാന്ന് പറഞ്ഞ് പിറുപിറുപ്പ് കൂടാതെ, ഓ ഒരല്പം പോലും അങ്കാലാപ്പ് കൂടാതെ അഭിഷേകത്തിൽ നിറഞ്ഞ്, ഹല്ലേലൂയ, കർത്താവേ ഇതെന്റെ വിളിയാണ് ഒന്ന് പറഞ്ഞ്, കർത്താവേ ഇതെന്റെ വിളിയാണ്, ഇടവും ബലവും മാറാതെ ഈ വിളിയിൽ സഞ്ചരിക്കാൻ എനിക്കൊരു അഭിഷേകം പകരണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇന്ന് ഇവിടെ ഇറങ്ങി വരുന്ന അഭിഷേകം തിരുമുറിവുകളിൽ നിന്ന് ഊറി ഇറങ്ങുന്ന അത്ഭുത സൗഖ്യമായി കരമടിച്ചു വിളിച്ചു. Hallelujah, 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 hallelujah. ആരംഭിക്കട്ടെ. ഓരോ ശരീരങ്ങളും ആരംഭിക്കട്ടെ, ഓരോ മനസ്സുകളും ആരംഭിക്കട്ടെ, കുടുംബങ്ങളും അത് ആരംഭിക്കട്ടെ. ഈശോ, 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 ഈശോ. ശ്രദ്ധിച്ച്, 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 ശ്രദ്ധിച്ച്. Hallelujah, 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 hallelujah. ഈശോ, 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 ഈശോ. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ശാപം എന്ന് പറഞ്ഞു വെച്ചോ പലതും അനുഗ്രഹമാക്കി മാറ്റാൻ ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഹല്ലേലൂയാ. അതെങ്ങനെയാണെന്നറിയാമോ? പീഡകൾ ദൈവത്തെ വിചാരിച്ച് ക്ഷമാപൂർവം സഹിക്കാനുള്ള ഒരു വലിയ വരം ഇന്ന് കർത്താവ് തന്നിട്ട് പറയുക. കർത്താവിന്റെ വിളിയാൽ വിളിക്കപ്പെട്ട മകളെ, കർത്താവിന്റെ വിളിയാൽ വിളിക്കപ്പെട്ട മകനെ, മുന്നോട്ട് വാ, നിന്നെ ഞാൻ എന്റെ വിളിയാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ. ഓ, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ മുറിവിനാലുള്ള സൗഖ്യം ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ പറയുന്ന കാര്യമെല്ലാം എന്റെ ജീവിതത്തിലെ കാര്യമാണെന്ന് തോന്നുന്നു, ആ സമയത്ത് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ സൗഖ്യമാവുക മാത്രമല്ല, നിങ്ങളെ കൊണ്ട് അനേകരുടെ സൗഖ്യത്തിന് ഒരു ഉപകരണമാക്കി ദൈവം മാറ്റുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു അഭിഷേകം ഇവിടെ വ്യാപിക്കുന്നുണ്ട്. വേണ്ടിയവർ വേണ്ടിയവർ വിളിച്ചോ, ഇരുപത്തിനാലാമത്തെ വചനം വായിക്കുമ്പോൾ അതുകൂടെ പറഞ്ഞ് സ്വീകരിക്കുക. എന്നിട്ട് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പാപം എന്റെ ശരീരത്തിൽ വഹിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പാപം നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുമ്പോൾ, ഈശോ ഇതാ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപം വഹിച്ചു. ഹല്ലേലൂയാ. എനിക്ക് നിങ്ങളുടെ പാപം എന്റെ ശരീരത്തിൽ വഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്റെ പാപം നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കാൻ പറ്റില്ല, ആർക്കും ആരുടെയും പാപം ആരുടെയും ശരീരത്തിൽ വഹിക്കാൻ പറ്റില്ല. അങ്ങനെ വഹിക്കണമെങ്കിൽ പാപമില്ലാത്തവൻ വരണം.
അങ്ങനെ വഹിക്കണമെങ്കിൽ പാപമില്ലാത്തവൻ വരണം. പാപമില്ലാത്തവനെ തൻ്റെ ശരീരത്തിൽ മറ്റുള്ളവരുടെ പാപങ്ങളെ വഹിക്കാൻ കഴിയുകയുള്ളൂ. ആമേൻ. ഒന്ന് പറഞ്ഞേ, പാപമില്ലാത്തവനെ, പാപമില്ലാത്തവനെ തൻ്റെ ശരീരത്തിൽ, തൻ്റെ ശരീരത്തിൽ മറ്റുള്ളവരുടെ പാപം, മറ്റുള്ളവരുടെ പാപം വഹിക്കാൻ കഴിയൂ, വഹിക്കാൻ കഴിയൂ. ഇവിടെ വന്ന എല്ലാവർക്കും പാപം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പാപം വഹിക്കാൻ ഇനി ഒരാൾ വരേണ്ടിയിരുന്നു. അതുകൊണ്ടാ വചനം എഴുതിയിരിക്കുന്നത്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചും കൊണ്ട്. ഈശോ വഹിച്ചത് തൻ്റെ പാപമല്ല, ഈശോ വഹിച്ചത് നമ്മുടെ പാപമാ, എൻ്റെ പാപമാ. സ്വന്തം ശരീരത്തിൽ വഹിച്ചും കൊണ്ട് അവൻ കുരിശിലേറി. ഒന്ന് പറഞ്ഞു, അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കാനാണ്. ഈശോ തന്റെ ശരീരത്തിൽ എന്റെ പാപം വഹിച്ചതിന്റെ റിസൾട്ട് ആണ് ഞാൻ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. 5 മണിക്കൂർ തരാക്കി അത് വിശദീകരിക്കാം. എന്തായി നീതിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു? ഇരുട്ട് വിളിക്കുമ്പോഴേ പോകാനൊക്കെ ഓക്കെ ആണോ? ഒന്ന് മിണ്ടിക്കേ അമ്മേ. ഇപ്പൊ പറയാൻ തന്നാ സമയം പോരാ. എന്നതായി പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിലൂടെ വെളിപ്പെട്ട നീതിയുടെ പേരാണ് ദൈവനീതി, എന്നിലുള്ള നീതിയുടെ പേരാണ് സ്വയനീതി. ഹല്ലേലൂയ. സ്വയനീതി എന്നുകൊണ്ടാ ഞാൻ പറയുന്നത്, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നിന്റെ രാവിലെ കുർബാന കൈക്കൊണ്ടതാണ്. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി അല്ലേ? ഒരുവൻ സ്വയനീതിക്കാരൻ, അവൻ പറഞ്ഞു ഞാൻ ഇവനെ പോലെ അല്ലായികയാൾ നിന്നെ സ്തുതിക്കുന്നു. മറ്റവൻ പറഞ്ഞു അയ്യോ എനിക്കൊന്നും പറയാനില്ലേ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, മകനെന്ന് വിളിക്കാൻ പോയിട്ട് അടിയാനെന്ന് വിളിക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവനാന്നേ. നീതിമാനാന്ന് പറഞ്ഞു വന്നവൻ പാപിയായി പോയി, പാപിയാന്ന് പറഞ്ഞു വന്നവൻ നീതിമാനായി പോയി. അപ്പൊ പാപിക്ക് കിട്ടിയത് എന്താ? ദൈവനീതി. നീതിമാന് നഷ്ടപ്പെട്ടത് എന്താ? സ്വയനീതി. അത് തന്നെ ഇവിടെ പറയുന്നത്, നിങ്ങൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചോണ്ട് കുരിശിൽ കയറി. അവന്റെ മുറിവിനാൽ, ഒന്ന് പറഞ്ഞു കരമുയർത്തി, അവിടുത്തെ മുറിവിനാൽ, അവിടുത്തെ മുറിവിനാൽ, നന്നായിട്ട് പറഞ്ഞു, അവിടുത്തെ മുറിവിനാൽ, അവിടുത്തെ മുറിവിനാൽ എനിക്ക് സൗഖ്യം, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. ഇന്ന് സൗഖ്യമാകാൻ വേറെ ഒരു കെയറോഫും വേണ്ട. ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യമാകാൻ യോഗ്യരാണോ? ഇതൊന്നും ചോദിച്ചിട്ടല്ല കർത്താവ് സൗഖ്യമാക്കുന്നത്. ഞാൻ സൗഖ്യമാകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അതിതാ എഴുതിയിരിക്കുന്നു, അവിടുത്തെ മുറിവിനാൽ. കരമുയർത്തി ഒന്ന് പറഞ്ഞു, അവിടുത്തെ മുറിവിനാൽ, അവിടുത്തെ മുറിവിനാൽ, ഈശോയുടെ മുറിവിനാൽ, യേശുവിന്റെ മുറിവിനാൽ, കർത്താവിന്റെ മുറിവിനാൽ, കർത്താവിന്റെ മുറിവിനാൽ, ഈശോയുടെ മുറിവേറ്റ പാർശ്വം പറയുന്നു ഞാൻ സൗഖ്യമാകാൻ യോഗ്യനാണ്. അവിടുത്തെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി പറയുന്നു ഞാൻ സൗഖ്യമാകാൻ യോഗ്യനാണ്. നിങ്ങൾ എത്ര പാപി ആയിക്കോട്ടെ, നിങ്ങൾ എത്ര കൊടിയ കുറ്റവാളി ആയിക്കോട്ടെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് രാവിലെ നിങ്ങൾ സൗഖ്യമാകാനുള്ള കാരണം ഇതാ. ദൈവത്തിന്റെ വചനം പറയുന്നു അവിടുത്തെ മുറിവിനാൽ. ഒന്ന് പറഞ്ഞു, ഈശോയുടെ മുറിവിനാൽ, ഈശോയുടെ മുറിവിനാൽ, ഈശോയുടെ മുറിവിനാൽ, ഈശോയുടെ മുറിവിനാൽ. എത്ര പേർക്ക് അനുഗ്രഹം അനുഭവിക്കണം? പറഞ്ഞു 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 കരമുയർത്തിക്ക്, എത്ര പേർക്ക് അനുഗ്രഹം അനുഭവിക്കണം? എത്ര പേർക്ക് വേണം? കൈതാത്തല്ലേ, കൈതാത്തല്ലേ, കണ്ട കണ്ട കണ്ട, എനിക്ക് അനുഗ്രഹം അനുഭവിക്കണം. ഇതാ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് പറയാൻ പോവാ, കൈ ഉയർത്തി പിടിച്ച് കേട്ടോണേ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ മതി. ആ കൈ ഉയർത്തി പിടിച്ചോണ്ട് തന്നെ പറഞ്ഞു, വേദനകൾ, വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ മതി. ഒച്ചത്തിൽ പറ, വേദനകൾ, വേദനകൾ ക്ഷമാപൂർവം, ക്ഷമാപൂർവം സഹിച്ചാൽ മതി, സഹിച്ചാൽ മതി. ഇനി കൈതാഴ്ത്തിയിട്ട് ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ എനിക്കൊന്ന് പ്രീതിപ്പെടുത്തണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? കരമുയർത്തിക്കോ.
ഓക്കെ, കൈ ഉയർത്തി പിടിച്ചോണ്ട് തന്നെ കേട്ടോണം. എന്നാ ചെയ്യണം? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ സഹനങ്ങൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അത് നിങ്ങളുടെ വിളിയാണ്. ഞാൻ എന്നെ വിളിച്ച വിളിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ ബോധ്യം കിട്ടിയവരൊന്ന് സ്തുതിച്ചേ. എനിക്ക് മനസ്സിലായി, കറക്റ്റ് ലൈനിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കറക്റ്റ് ലൈനിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ, അതിന്റെ തെളിവാണ് ഈ ഒറ്റപ്പെടുത്തലുകൾ, അതിന്റെ തെളിവാണ് ഈ കുറ്റപ്പെടുത്തലുകൾ, അതിന്റെ തെളിവാണ് ഈ അപവാദങ്ങൾ, അതിന്റെ തെളിവാണ് ഈ ആക്ഷേപങ്ങൾ, അതിന്റെ തെളിവാണ് ഈ ആരോപണങ്ങൾ. ഓരോന്നോരോന്ന് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഇത് എന്റെ വിളിയാണ്. പറഞ്ഞു, ഇത് എന്റെ വിളിയാണ്. ഈ വിളിയിൽ ഞാൻ സഹകരിക്കുമ്പോൾ ഈശോയ്ക്ക് സംഭവിച്ചത് തന്നെ എന്നിലൂടെ സംഭവിക്കും. എന്നാ ഈശോയ്ക്ക് സഹകരിച്ചത്? അവിടുത്തെ മുറിവിലൂടെ ഒരുപാട് പേർ സൗഖ്യമായി. ഹല്ലേലൂയാ. ഇതിലൂടെയൊക്കെ എനിക്ക് ഉണ്ടാകുന്നത് മുറിവാണ്, പക്ഷേ ഈ മുറിവിലൂടെ അനേകർ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. കരമയർത്തി സ്തുതിക്കാം, കരമയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വചനം പറഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവേ, ഞാൻ ഈ സമയത്ത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇതുപോലൊരു വിളി, ഒരു ഉന്നതമായ വിളി എനിക്ക് തന്നതിന് നന്ദി. ഈശോയേ, എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒറ്റപ്പെടലുകൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അപവാദങ്ങൾ എല്ലാം ഈ വിളിയുടെ പ്രത്യേകതകളായിരുന്നു. സഹനങ്ങളെ അനുഗ്രഹമാക്കാനും പീഠകളെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാക്കാനും എന്നെ അഭിഷേകം ചെയ്തല്ലോ. കരം ഉയർത്തി വിളിച്ചോ, ഒറ്റ വിളി വിളിച്ചോ, മുറിവുകളാലുള്ള സൗഖ്യം. കരമൊന്ന് വിരിച്ചുയർത്തിപ്പിടിച്ചേ. ഇടത്തും വലത്തും ഉള്ളവരെയൊക്കെ മറന്ന് ഇന്ന് വരെയുള്ള ജീവിതത്തെ ഒന്ന് നോക്കിക്കേ. ബാല്യം മുതൽ, കൗമാരം മുതൽ, യൗവനം വരെ അല്ല ഇന്ന് നിൽക്കുന്ന ഈ മധ്യവയസ്ക അവസ്ഥയിലും ഈ വാർദ്ധക്യത്തിലും ജീവിതത്തിൽ വന്ന എല്ലാ ഒറ്റപ്പെടുത്തലിനെയും എല്ലാ കുറ്റപ്പെടുത്തലിനെയും നിങ്ങൾക്ക് ലഭിച്ച വിളിയോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ലഭിച്ച വിളിയോട് ചേർത്ത് വെച്ച്
നിങ്ങൾക്ക് ലഭിച്ച വിളിയോട് ചേർത്ത് വെച്ച് ആ മുറിവുകളിലൂടെയെല്ലാം മറ്റുള്ളവർക്ക് സൗഖ്യം ഒഴുകുന്ന ഒരു അഭിഷേകത്തെ സ്വീകരിക്കും. ഈശോയുടെ മുറിവിൽ നിന്ന് ഇറങ്ങിയത് പ്രതികാരമല്ല, ഈശോയുടെ മുറിവിൽ നിന്നു ഇറങ്ങിയത് പ്രതികാരമല്ല, ഈശോയുടെ മുറിവിൽ നിന്ന് ഇറങ്ങിയത് പ്രതികാരമല്ല, ഈശോയുടെ മുറിവിൽ നിന്ന് ഇറങ്ങിയത് സൗഖ്യമാണ്. എന്തിനു വേണ്ടി യേശു അതെല്ലാം സഹിച്ചത്? എന്തിനു വേണ്ടി എന്റെയും നിങ്ങളുടെയും തലയിലുള്ള മൈഗ്രെയിൻ ഉൾപ്പെടെ തലച്ചോറിലുള്ള രോഗം ഉൾപ്പെടെ മാറാത്ത തലവേദനകള് സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. കൈ ഓടിച്ചോ, ശരീരത്തോടെ കൈ ഓടിച്ചു പ്രാർത്ഥിച്ചോ. ബലമില്ലാത്ത കാലുകൾക്ക് ബലം കിട്ടാനാ. പീഡിപ്പിക്കപ്പെട്ടിട്ടും പ്രതികാരം മുറിവിലൂടെ വന്നില്ലല്ലോ, സൗഖ്യം ഒഴുകിയല്ലോ. ഞങ്ങൾ മുറിപ്പെടുമ്പോഴും മറ്റുള്ളവരിലേക്ക് സൗഖ്യം ഒഴുകുന്ന ഒരു അഭിഷേകത്തെ ഞങ്ങളുടെ മുറിവുകളിലേക്ക് ഉയർത്തിപ്പാടിക്കെ. ശാന്തശീലന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക. ഈശോ ഓരോ തവണ മുറിവേറ്റപ്പോഴും ആ മുറിവിലൂടെ മറ്റുള്ളവരുടെ സൗഖ്യമാണ്, മറ്റുള്ളവർക്കുള്ള അനുഗ്രഹമാണ് ഊറിയിറങ്ങിയത്.
ഈ ലോകം നമ്മെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ സഹിക്കുന്ന ഓരോ പീഡകളും ദൈവത്തെ വിചാരിച്ച് നമ്മൾ സഹിക്കുമ്പോൾ ആ സഹനങ്ങൾ മറ്റുള്ളവരുടെ സമൃദ്ധിയും അനുഗ്രഹവുമാക്കി കർത്താവ് മാറ്റിമറിക്കുന്നുണ്ട്. ആ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്ത് തയ്യാറാവുക, നിങ്ങളുടെ ശരീരങ്ങളെ ഒരുക്കുക, നിങ്ങളുടെ മനസ്സുകളെ തയ്യാറാക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. സ്വരമുയർത്തി പറയാം, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈ സമയത്ത് കണ്ണു തുറക്കുക. ഈ ഒരൊറ്റ വചനത്തിന്റെ ഐശ്വര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞു പറഞ്ഞു, ഈശോയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓക്കെ, ഇനി അതിനിടയിൽ വേറെ ഒന്നുമില്ല. ഈശോയുടെ മുറിവും അതിനകത്ത് വന്ന സൗഖ്യവും മാത്രമേ ഉള്ളൂ. അതിനിടെ വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ട. ആരെങ്കിലും വന്ന് കൈവെക്കുവോ ഒന്നും പ്രതീക്ഷിക്കണ്ട. ആത്യന്തികമായി ആര് കൈവച്ചാലും കൈവച്ചില്ലേലും സൗഖ്യം മുഴുവൻ ഈശോയുടെ മുറിവിൽ നിന്നാണ്. ഈശോയുടെ മുറിവിൽ നിന്ന് വരാത്ത ഒരു സൗഖ്യവും ആര് കൈവച്ചാലും നിങ്ങളുടെ മേൽ വരികയില്ല. ആ മുറിവിൽ നിന്നിറങ്ങിയ ചുടിചോരയാണ് എന്റെ സൗഖ്യത്തിന് നിദാനം എന്ന് വിശ്വസിക്കുക. അത് മാത്രം വിശ്വസിച്ചുകൊണ്ട് രോഗമുള്ളിടത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ, തിരുമുറിവുകളിലൂടെ ഊറിയിറങ്ങിയ ചുടുചോരയാലുള്ള അത്ഭുത സൗഖ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പോൾ തന്നെ എന്റെ ശരീരം സൗഖ്യമാവട്ടെ. ഒരുപാട് രോഗങ്ങൾ ഇവിടെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് രോഗങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് രോഗങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൈഗ്രെയിൻ തലവേദനകൾ മുതല് കാലിന്റെ മുട്ടിന് താഴെ പാദത്തിന്റെ ആ ഈ ഞാൻ ഈ കാണിക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനില് ബലം നഷ്ടപ്പെട്ടിട്ട് കാലിങ്ങനെ നിവർത്തി നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നവര് സുഖമാകുന്നത് കർത്താവിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈശോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൈകൾ തളർന്നു പോയവര്, വീൽ ചെയറിൽ വന്നിരിക്കുന്നവര്, വാക്കറിന്റെ സഹായത്താൽ വാക്ക് ചെയ്യുന്നവര്, ദഹനേന്ദ്രിയത്തിന്റെ തകരാറുമായി വന്നവര്, ഉദരത്തിനകത്ത് ഭാരത്താലും പ്രശ്നത്താലും വന്നിരിക്കുന്നവര്, ക്യാൻസർ പോലുള്ള മഹാവ്യാധികള് ഓരോന്നോരോന്നായി ആ മകളെ വിളിച്ച് നിങ്ങളെ ശരീരത്തിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം ഒറ്റ വിളി കേട്ടോ, ഒറ്റ വിളി, യേശുവേ എന്നൊരു വിളി, വലിയൊരു സൗഖ്യമാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യാം. എന്താ പേര്? മഞ്ജു. മഞ്ജു, ഞാൻ അവിടെ നിന്നപ്പോഴ് കാണുകയായിരുന്നു, വ്യക്തമായി ഈശോ ഈ കാലിന്റെ എൽബോ ഇല്ലേ, ഈ ഒരു മടക്കിലേക്ക് കർത്താവിന്റെ ശക്തിയെ പ്രവഹിച്ചയക്കുന്ന കാണുകയായിരുന്നു. നമുക്ക് ഈ മഞ്ജുവിന് വേണ്ടി ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാം. ഈശോയെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഈ മകളെ ഇതെന്നാ പറ്റിയതാ മഞ്ജു, ഇതെന്നാ പറ്റിയതാ
മരവിപ്പായിട്ട് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കും ആഴ്ച തോറും. നടക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള നീ എന്റെ അതോടെ ഓടാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കണ്ടതിനെന്നറിയോ, ബലം നഷ്ടപ്പെട്ട ഈ കാലിന്റെ മടക്കിന് താഴോട്ടുള്ള വശത്തേക്ക് കർത്താവിന്റെ ബലം ഇറങ്ങി വരുന്നു. മകളെ മകളെ മനസ്സു, നീ ഈ വാക്ക് മാത്രം വിശ്വസിക്കുക, ഈശോയുടെ ഈ വചനത്തെ മാത്രം വിശ്വസിക്കുക. എന്താ ഈശോ പറഞ്ഞതെന്ന് വിശ്വസിക്കുക. എന്താ ഈശോ പറഞ്ഞതെന്ന് അറിയാമോ? ഈശോയുടെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. മഞ്ജുവിന്റെ സൗഖ്യം ഈശോയുടെ മുറിവിനാൽ വന്നിരിക്കുന്നു. ഈശോയുടെ മുറിവിനാൽ മഞ്ജുവിന്റെ സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മഞ്ജുവിന്റെ കാലിന് ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. പാദരക്ഷകൾ അഴിച്ചു മാറ്റുകയും കർത്താവിന്റെ മഹത്വം ആ കാലിലേക്ക് ഇറങ്ങുന്നു. ഈശോ ഈശോ ഈശോയെ ഈശോ 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 ഈശോയെ ഒറ്റ എഴുന്നേപ്പ്, ഒറ്റ എഴുന്നേപ്പ്, ഒറ്റ എഴുന്നേപ്പ്. അത്രേയുള്ളൂ, അത്രേയുള്ളൂ. നടന്നോ, നടന്നോ, കരമടിച്ച് സ്തുതിച്ചോ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം കൊണ്ട് പാദം മുഴുവൻ ശക്തി അയക്കുകയാണ്. കാൽപാദത്തിന് താഴേക്ക് ജോസ്, ആ കാൽപാദത്തിന് താഴേക്ക് ബലമായിച്ചു. അവിടെ വെച്ച് നിങ്ങളുടെ രോഗമുള്ളിടത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് വിളിച്ചോ, യേശുവേ, അവിടുത്തെ തിരുമുറിവിനാൽ, പറഞ്ഞേ, യേശുവേ, അവിടുത്തെ തിരുമുറിവിനാൽ ഊറിയിറങ്ങിയ ചുടുചോരയുടെ ഐശ്വര്യത്താൽ ഞാൻ ഇപ്പോൾ സൗഖ്യമാകുന്നു. പല ശരീരങ്ങളിലേക്കും കർത്താവിന്റെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പല ശരീരങ്ങളിലേക്കും കർത്താവിന്റെ മഹത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നട്ടലുകൾ ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തലയ്ക്കകത്ത് കർത്താവിന്റെ വലിയ ശക്തി ഇറങ്ങി വന്നു. ശരീരങ്ങളെ ഈശോയുടെ മഹത്വം വന്നു. തൊട്ട് 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 തൊടുവി. നമുക്ക് കണ്ണടച്ച് വിളിക്കാം, യേശുവേ, 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 ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഈശോ, 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 ഈശോ. ഈ സമയത്ത്, ഈ സമയത്ത് നടക്കുന്ന സൗഖ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവർ തന്നെ വിശ്വാസത്താൽ കൈവച്ച് സുഖം പ്രാപിക്കുന്നതാണ്. ആരും കൈവെക്കണ്ട, കാരണം അത്രയ്ക്ക് സജീവമായി ഈശോയുടെ തിരുമുറിവിന്റെ ശക്തി ഇവിടെ ഇറങ്ങി നിൽക്കും. ഈശോയുടെ തിരുമുറിവിന്റെ ശക്തി അത്രയ്ക്ക് സജീവമായി ഇവിടെ ഇറങ്ങി നിൽക്കുക. ഈ നിമിഷത്തില് ആ ഇറങ്ങി നിൽക്കുന്ന ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി ഒന്ന് വിശ്വസിച്ചോണ്ട് വിളിച്ചോ, യേശുവേ, ഓരോ ശരീരങ്ങളും സുഖമാവട്ടെ കർത്താവേ. എന്നാ എന്നാ പേര്, എന്നാ പേര്? സുബിൻ. സുബിനെ, സുബിന്റെ നട്ടലിന്റെ രണ്ട് കക്ഷേരുക്കൾക്കിടയിലേക്ക് ഈശോയുടെ ശക്തി ഇറങ്ങുന്ന കണ്ടോ? അതാ ഞാൻ സുബിനിപ്പോ തയ്യാറായിക്കോ. ഇത് ഈശോ നിന്നെ സ്പർശിക്കുന്ന നിമിഷമാണ്. നോക്കൂ, വചനം എന്താ പറയുന്നതെന്ന് സുബിനെ കേൾക്കൂ. വചനം ഇങ്ങനെ പറയുന്നു, ഈശോയുടെ മുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നീ സൗഖ്യമാകാൻ യോഗ്യനോ അയോഗ്യനോ ആയിക്കോട്ടെ, പക്ഷേ നിന്നെ സൗഖ്യമാകാൻ, നിന്നെ സൗഖ്യമാക്കാൻ യേശു യോഗ്യനായതാൽ സുബിനെ ഈ സമയത്ത് നിന്റെ നട്ടലിലേക്ക് കർത്താവിന്റെ മഹത്വം ഇതാ പാഞ്ഞിറങ്ങുന്നു. ഈശോയേ മുഴുവൻ
ഹല്ലേലൂയാ 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 അഭിഷേകം ചെയ്തു ഹല്ലേലൂയാ 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 അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ യേശു നാമത്തിൽ അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ അഭിഷേകത്താൽ യേശു നാമത്തിൽ ഹല്ലേലൂയാ കല്ലിനെ സ്പർശിക്കണമേ നാമത്തിൽ ഹല്ലേലൂയാ 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 ഒത്തിരി സമയം നിന്ന് ജോലി ചെയ്യാൻ ലോങ് ഡ്രൈവിന് വേണ്ടി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്ത് ഈശോയുടെ സാക്ഷിയാകാനുള്ള വിളി കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്നു. നിന്റെ ജീവിതത്തെ മുഴുവൻ കർത്താവ് മാറ്റിമറിക്കുന്നു. മഹത്വത്തിന് മുമ്പിൽ സകലവും കീഴടങ്ങുന്നു. കരമടിച്ച് സ്തുതിക്കാം, കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ 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 പീഡാ സഹനത്തിന്റെ ഐശ്വര്യത്താൽ കർത്താവ് നിന്നെ നിറയ്ക്കുന്ന സുബിനെ ഞാൻ കാണുന്ന കാഴ്ച നിന്റെ നട്ടലിന്റെ രണ്ട് കക്ഷേരുക്കൾക്കിടയിലും ഈശോയുടെ ശക്തി ഇറങ്ങി വന്ന് തൊട്ട് വിടുവിച്ചിരിക്കുന്നു. എങ്ങനെ ഉണ്ടായതാ എങ്ങനെ ഉണ്ടായതാ? എത്ര വർഷമായി? ആറു വർഷം. ആറു വർഷമായി. എവിടാ ജോലി ചെയ്യുന്നത്? ഞാൻ പഠിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോവാ. എവിടെ പോകുന്നു? കാനഡയ്ക്ക്. കാനഡയ്ക്ക് പോവുകയാ പഠിക്കാൻ? കർത്താവിൻ്റെ മകനെ, നിന്റെ വഴികള് ഒരുപാട് യാത്രയുള്ളതാണ്. ഈശോ നിന്നെ തിരഞ്ഞെടുത്ത്. സുബിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സുബിനെ, സുബിന്റെ വീട്ടില് വലത്തെ ഷോൾഡർ കഴുത്തിന്റെ പുറകിൽ നിന്ന് ഈ ഒരു വശം മുഴുവൻ, ഭുജം മുഴുവൻ പ്രയാസത്താൽ ഒരാള് ഭാരപ്പെടുന്നുണ്ട്. സുബിൻ ഇവിടെ സൗഖ്യമാകുമ്പം ആ വ്യക്തി വീട്ടിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം കർത്താവിന്റെ മഹത്വം അവിടേക്ക് ഇറങ്ങുകയാ. ഈ സുബിനെ മാത്രമല്ല കേട്ടോ, ഇവിടെ നട്ടലിലെ ബെൽറ്റിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് അറിയുന്നു. ആ ആളെ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുപോലെ ആ നട്ടൽ ഇപ്പോൾ ജീവൻ പ്രാപിക്കുന്നു. ആ ബെൽറ്റ് കർത്താവ് വഴിക്കുന്നു. ആ ഭവനത്തിലേക്ക് സമാധാനം വരുന്നു. ഇപ്പോൾ തന്നെ വിളിച്ചോ യേശുവേ, ഒറ്റ വിളി ഒറ്റ വിളി ഒറ്റ വിളി ഒറ്റ വിളി യേശുവേ. സുബിന്റെ ഭവനത്തെയും ആറു വർഷമായിട്ട് ചെയ്യാൻ വയ്യാത്തതെല്ലാം ഇവിടെ നിന്ന് ചെയ്തേ. എന്നൊക്കെ ചെയ്യത്തില്ലേ അതെല്ലാം ചെയ്തേ. എന്നൊക്കെ ചെയ്തില്ലേ അത് മുഴുവൻ ചെയ്യും. ഇങ്ങനൊന്നും ചെയ്താ പോരാ, ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ ചെയ്യും. പൊങ്ങി ചാടിക്കേ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ. ഈ ഇരിക്കുന്ന കളങ്കളം ഷർട്ടിട്ട ചേട്ടനെ വിളിച്ചേ. ചേട്ടാ, നിങ്ങള് കർത്താവിന്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ കർത്താവ് നിറയ്ക്കുക. എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന കാര്യം, എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ബലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവിൻ്റെ ശക്തി, പ്രമോദ് ബ്രദർ അങ്ങോട്ട് ചെല്ല. എനിക്ക് അയാൾ അറിയത്തില്ല, പക്ഷേ ഇത് അയാളോട് പറയാൻ കർത്താവ് പറയുന്നോണ്ട് ഞാൻ പറയുന്നതാണ്. അയാളോട് ചോദിച്ചോ, പതിനാറ് മാസമായിട്ട് സ്ട്രോക്ക് വന്നതാണ്, സംസാരിക്കാനും പറ്റുന്നില്ല, അരയ്ക്ക് താഴെയിട്ട് ബലം. എന്നറിയാം, ഞാൻ അദ്ദേഹത്തോട് എഴുന്നേക്കാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പാ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ കാലുകൾ വേച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു എഴുന്നേൽക്കാൻ പറയാം. കളങ്കളം ഷർട്ടിട്ട ആളോട് എഴുന്നേൽക്കാൻ കർത്താവ് പറഞ്ഞു. കളങ്കളം ഷർട്ടിട്ട ആളോട് എഴുന്നേൽക്കാൻ ഈശോ. മകനെ, നിന്റെ നാവിന്
കർത്താവ് സംസാരം തിരികെ തരുന്നു. ഒന്ന്, നിന്റെ അരക്ക് കീഴ്പോട്ട് കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയുന്നു. നീ നടന്നല്ല, തുള്ളിയും ചാടിയും കൊണ്ട് കർത്താവിന്റെ സാക്ഷിയാകാൻ. കരമടിച്ചൊന്ന് വിളിച്ചേ, സാക്ഷിയാകാനോ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുനാമത്തിൽ സംസാരം മുഴുക. കൂടെ വന്നിട്ടുള്ളവർ എല്ലാരും വന്നേ, പെട്ടെന്ന് ശരീരം മുഴുവൻ വ്യാപരിച്ചോണ്ടിരിക്കുകയാണ്. ഇവര് കുഞ്ഞുങ്ങളാണോ മോളാണോ? പേരെന്താ? ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതേ യേശുവിന്റെ സാക്ഷിയായിട്ട് എന്നോട് കർത്താവ് പറയുന്നേ, ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് കർത്താവിന്റെ സാക്ഷിയായി പോകാൻ ഈശോ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന കൊണ്ട് നിനക്ക് തളർന്നിരിക്കാനോ നിനക്ക് തളർന്ന് കിടക്കാനോ പറ്റില്ല. നീ കർത്താവിന്റെ മകനാണ്. ഈശോ നിന്നെ വിളിച്ചതാണ്, അവിടെ നിന്ന് നിന്നെ അഭിഷേകം ചെയ്തതാണ്. പ്രമോദ് ബ്രദറെ പുറകിൽ നിന്നിട്ട് സ്റ്റീഫൻ ബ്രദറോടെ രണ്ട് സൈഡിലും കൈ ഓടിച്ചങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക, കർത്താവിന്റെ മഹത്വം. ഇതുപോലെ തളർന്നു വന്നിരിക്കുന്ന മക്കളെല്ലാം ഇപ്പൊ ചാടി എഴുന്നേറ്റോ. ഇനിയിപ്പോ ഒരു ഇതിനു വേണ്ടി കാത്തു നിൽക്കണ്ട. ശരീരം ബലഹീനമായി വന്നവരെല്ലാം ചാടി എഴുന്നേറ്റോ. നിങ്ങൾക്കിപ്പോ എഴുന്നേക്കാൻ പറ്റും. ഞാൻ വെറുതെ പറയുകയല്ല, ഞങ്ങൾ വെറുതെ എന്തോ പുലമ്പുകയല്ല. നിങ്ങൾക്കിപ്പോ എഴുന്നേൽക്കാൻ കഴിയും. നിങ്ങളുടെ കാലുകൾക്ക് കർത്താവ് ബലം തന്നിരിക്കുന്നു. ഈശോയുടെ ശക്തി ഇവിടെ വന്നിരിക്കുന്നു. മുറിവിൽ നിന്നുള്ള ചുടിച്ചോര നിന്റെ നാവിന്റെ ബന്ധനങ്ങളെ കർത്താവ് വഴിക്കുന്നു. എന്താ ഇയാളുടെ പേരന? സാജു. സാജു, നിന്റെ നാവിൽ നിന്നുള്ള ബന്ധനത്തെ കർത്താവ് വഴിക്കുന്നു. ഈശോ കർത്താവേ, തലയ്ക്കകത്തുള്ള ഞരമ്പിനെ അങ്ങ് സ്പർശിക്കണമേ. ഈ സമയത്ത് തലയ്ക്കകത്തുള്ള ഞരമ്പിനെ സ്പർശിക്കണമേ. ചുമന്നോണ്ട് വന്നത് നടന്നോണ്ട് പോയ സാക്ഷ്യമാ. ഇതിനെ ദൈവം മാറ്റിമറിക്കണമേ. സജു വായ് തുറക്ക്. നമ്മൾ യേശുവിനെ വിളിക്കാൻ പോവാ. ഒറ്റ വിളി, ആ മുഖത്തേക്ക് നോക്കി ഒറ്റ വിളി. കർത്താവിന്റെ മകനെ, ഇതാ നിന്റെ തലയ്ക്കകത്തുള്ള ഞരമ്പിനെ ഈശോ സ്പർശിച്ചിരിക്കുന്നു. ആരും നിന്നെ ഇനി പിടിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ അങ്ങ് നടന്നു.
ഒരാളും പുറകെ പോണ്ട, വെറുതെ നടന്നു, ഫ്രീ ആയിട്ട് നടന്നു. കർത്താ ഓ കരമടിച്ച് നമുക്ക് ഓടി നടന്ന് സ്പീഡ് നടന്നു, സ്പീഡ് നടന്നു. നീ വീഴത്തില്ല, ഈശോയാണ് നിന്നെ പിടിച്ചിരിക്കുന്നത്. ഈശോയാണ് എന്റെ ഭർത്താവിനെ, ഈശോയാണ് വിശ്വാസം കൊണ്ട് മാത്രമേ ഇപ്പൊന്ന് വരാൻ പറ്റിയത്. വരാനിരുന്ന വണ്ടിയല്ല ഇന്നും വരില്ല എന്നറി, രാവിലെ വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നിട്ട് സാഹചര്യം പറഞ്ഞു എനിക്ക് പോവാൻ പറ്റൂന്നും പറഞ്ഞോണ്ട് ഇന്ന് വന്നതാ. ഈ സഹോദരിക്കകത്ത് സന്തോഷമായി. എവിടുന്ന വരുന്നേ? ഇടുക്കിന്ന്. ഇടുക്കിന്ന് ചങ്ങനാശ്ശേരിയില് വരണമെങ്കിൽ, അത് ഇതുപോലെ ഒരു രോഗിയുമായി വരണമെങ്കിൽ, ഓ ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് കരമുയർത്തി എഴുന്നേറ്റുന്നോണ്ട്, എല്ലാരും എഴുന്നേറ്റുന്നോണ്ട്, കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം. അറിയോ, 14 മണിക്കൂർ നീളുന്ന ഒരു അത്ഭുതം 14 മണിക്കൂർ നീളുന്ന ഒരു ദൈവിക സ്പർശനമാണ് ഈ മകന്റെ മേലിപ്പോ കിട്ടുന്നത്. ഹല്ലേലൂയ. അടുത്ത 14 മണിക്കൂർ നിങ്ങൾ ഇടുക്കിക്ക് തിരിച്ച് യാത്ര ചെയ്യണോന്ന് പോലും ഞാൻ പറയുകയില്ല. അടുത്ത 14 മണിക്കൂർ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കുക. ഹല്ലേലൂയ. 3 വെയിൻ്റകത്ത് ദൈവിക സ്പർശനം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. 3 ഞരമ്പുകൾക്കകത്ത് അടുത്ത 14 മണിക്കൂർ കഴിയുമെങ്കിൽ, എത്ര സമയം മാറിയിരിക്കാൻ കഴിയും അത്രയും സമയം മാറിയിരുന്നോണ്ട്. അടുത്ത 14 മണിക്കൂർ നീളുന്ന ഒരത്ഭുതത്തിന്റെ ശക്തിയാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. നോക്കൂ, ഞാൻ പറയുന്ന ഈ വാക്കുകൾ ഈ സമയം ശ്രദ്ധിക്കൂ. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുക എന്നറിയാമോ? ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക. എഴുന്നേറ്റ് നിന്ന് തന്നെ നമുക്ക് നോക്കാം, എഴുന്നേറ്റ് നിന്ന് തന്നെ നമുക്ക് നോക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരൊറ്റ വചനത്തെ നീ ഒന്ന് വിശ്വസിക്കൂ. ഹല്ലേലൂയ. ഏതാണ് ആ വചനം? ഈശോ പറയുകയാണ് പത്രോസ് ലേഖനം എഴുതിയ 2 ലേഖനത്തിലെ ഈ വചനം. 1 ലേഖനത്തിന്റെ 2 അധ്യായത്തിലെ ഈ വചനം നമ്മോടായിട്ട് സംസാരിക്കുകയാണ്. എന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞ എന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി അതിനകത്ത് ഒരു അനുരഞ്ജനത്തിന്റെ ആവശ്യമില്ല. ഈശോയുടെ മുറിവിനാൽ സൗഖ്യം വന്നെന്ന് പറയുകയും ആ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഒരു പ്രാപഞ്ചികമായ സത്യമാണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. എന്താണ് ആ യൂണിവേഴ്സൽ ട്രൂത്ത്? അവിടുത്തെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രാപഞ്ചിക സത്യത്തെ നമ്മൾ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചിട്ട് നമ്മുടെ ശരീരത്തോട് കൽപ്പിക്കുകയാണ്. ഏ ശരീരമേ, ഇങ്ങനെയാ പറയുന്നത്, ഏ ശരീരമേ, ഈ സത്യത്തിന് മുമ്പിൽ കീഴടങ്ങുക. ഏത് സത്യത്തിന് മുമ്പിൽ? അവിടുത്തെ മുറിവിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന സത്യത്തിന് മുമ്പിൽ എന്റെ ശരീരമേ നീ കീഴടങ്ങുക. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എഴുന്നേറ്റ് നിൽക്കുമ്പോ തന്നെ നിങ്ങളുടെ രോഗമുള്ളിടത്തോട് കൈകൾ വെച്ചോ. പ്രത്യേകിച്ച് ലൈവായിട്ട് ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോ. ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ മുറിവിനാൽ എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട ചുടുചോരയിലൂടെ ഊറിയിറങ്ങി വന്ന ആ സൗഖ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ച് വിളിച്ചു പറയുന്നു എനിക്ക് ഈ രോഗമില്ല. എന്നിൽ സൗഖ്യമാണുള്ളത്. എന്നിൽ സൗഖ്യമാണുള്ളത്. എനിക്ക് എന്റെ വയറ്റിൽ ഒരു പ്രശ്നവുമില്ല. എന്റെ കണ്ണിന് ഒരു തകരാറുമില്ല.
എന്റെ ശരീരത്തിന് ഒരു ദോഷവുമില്ല, എന്റെ ശരീരത്തിന് ഒരു ദോഷവുമില്ല. അത് പല ആവർത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ സുഖമാക്കുകയും ഈ സ്തുതിപ്പിന്റെ സമയത്ത് പല ശരീരങ്ങളിൽ നിന്നും മുഴകൾ അപ്രത്യക്ഷമാകും, മുഴകൾ അപ്രത്യക്ഷമാകും. പലർക്കും കർത്താവിന്റെ സ്പർശനം ഉണ്ടാകും. സ്തുതിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നട്ടെല്ലുകളെ സ്പർശിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പല ശരീരങ്ങളും മക്കളുടെ ശരീരത്തിൽ ഈ സമയത്ത് അതൊരു അനുഭവമാക്കി മാറ്റണമെന്ന് യേശുനാമത്തിൽ അവരവർ കൈവച്ചിരിക്കുന്ന ഇടത്തേക്ക് ഇപ്പോൾ ഒരു ഡിവൈൻ ടച്ച് യേശുനാമത്തിൽ വീഴുന്ന ഒരു വീണോട്ട് നിങ്ങൾ അവരെ യേശുവിന്റെ സ്പർശനം, യേശുവിന്റെ സ്പർശനം, യേശുവിന്റെ സ്പർശനം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരക്ഷം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ശരീരങ്ങളും ഇവിടെ സൗഖ്യമായി തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങിക്കോ, നിങ്ങൾ സ്തുതിച്ചു തുടങ്ങിക്കോ, സ്തുതിച്ചു തുടങ്ങിക്കോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിച്ചു തുടങ്ങിക്കോ. നെഞ്ചിനകത്തെ ബ്ലോക്ക് എടുത്തു മാറി, എടുത്തു മാറി. അങ്ങനെ ഈ ദൈവമഹത്വം നമ്മിലേക്ക് വ്യാപിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ വരുവാൻ, നീ എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ സുഖമാകാൻ, ഞാൻ സുഖമാകാൻ. എന്താ ഈ സഹോദരി സംഭവിക്കുന്നത്? പെട്ടെന്ന് കൊണ്ടുവരും അവരെ. സിസ്റ്റർമാർ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നി. ഇവിടെ ഭയങ്കര ദൈവമഹത്വം ഇറങ്ങി നിൽക്കുക. എന്തോ അമ്മ, ഇവിടെ എന്തോ ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്നു. കൈവെക്കുക പോലും വേണ്ട, ആൾക്കാർ സൗഖ്യമാവും. ഹല്ലേലൂയ, സൗഖ്യം നടക്കുക. നിങ്ങൾ വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, ഈ മകളുടെ വളഞ്ഞു പോയ നട്ടല്ല യേശുവിന്റെ നാമത്തിൽ അങ്ങേ കാരുണ്യത്തെ യേശുനാമത്തിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കത്തില്ല. ആഴിയട്ടെ യേശുനാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ, യേശുനാമത്തിൽ, 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 യേശുനാമത്തിൽ. തേളുകളുടെയും ശത്രുവിന്റെ സഖ്യയിലെ ബലത്തിന്റെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ ഇവളുടെ നട്ടലുകൾ നിവർന്നു വരട്ടെ. ഒരു നാളും വേഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല. വലിയൊരു അനാഥത്വം അവളെ അവശേഷിക്കുകയും ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. വർഷം മുമ്പ് ഒരു മിന്നല്, ഒരു മിന്നല് നട്ടലിനുണ്ടായതല്ലേ. അതെ, ഈശോ ഈ മകനെ സുഖപ്പെടുത്തുന്നു. ഈശോയുടെ അധികാരം യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനമുരുകി ഞാൻ കരഞ്ഞിടും. ഈ മകനെ കർത്താവ് ഒരു പ്രത്യേക തരത്തിൽ അഭിഷേകം ചെയ്തോളൂ. ഹല്ലേലൂയ. ഒരു നാടും മറക്കുകില്ല, എന്റെ എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകില്ല, എന്റെ എത്ര വിശ്വസ്തൻ. എന്നാ പേര്? എന്നതാ ഇപ്പൊ ഇതിനെ കരയുന്നത്? എന്നാ സംഭവിക്കുന്നത്? ഒരു ഇതുപോലെ പറഞ്ഞാൽ അച്ഛ, ഞാനിവിടെ നിന്ന് മലക ഒരു രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോഭവേ ആശ്വാസകൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുന്നു,
തരിക മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളറയില് ഒരു തലമുറ വ്യസനം, ഒരു സങ്കടം കിടപ്പുണ്ട്. അതിനകത്ത് കർത്താവിൻ്റെ രമ്യതയുടെ അഭിഷേകം, ഒരുമിക്കലിന്റെ അഭിഷേകം, ഭിന്നതയുടെ പിശാചുക്കളെ പന്ത്രണ്ട് വർഷം മുമ്പ് പിരിഞ്ഞു പോയതിനെ, മാറി നിന്നതിനെ, തിരിഞ്ഞു നോക്കാത്തതിനെ, ഉപേക്ഷിച്ചേച്ചു പോയതിനെ കർത്താവ് തിരികെ കൊണ്ടുവരുന്നു. അഭിഷേകം ഇറങ്ങുക, നമുക്ക് ഒരുമിച്ച് ആരാണ് ഇങ്ങനെ റോഡിന് മേളിലോട്ട് ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ കച്ചവടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ സർക്കിൾ, ഈ സർക്കിൾ ഓടി 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 ഇങ്ങനെ താഴെ വീതി കുറഞ്ഞ് മേളിൽ വീതിയുള്ള ആ പ്രോപ്പർട്ടിയാണോ മേളില് അല്ലേ? അതെ. അതിന്റെ കെട്ടുകളെ കർത്താവ് അഴിക്കുകയാണ്. പിന്നെ കർത്താവ് നയിക്കുന്നു. കുറുമ്പനാടത്തെ അച്ഛന്റെ പേരനാ ജോസഫ്. എന്റെ അപ്പന്റെ പേര് ജോസഫ്. ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരുന്നവ പന്ത്രണ്ട് വർഷം മുമ്പ് ഈശോ പറയുന്നറിയോ, ആ വീടിനെ തന്നെ അപമാനമായത് അനുഗ്രഹമാക്കി കർത്താവ് മാറ്റി. ഇത് ഞങ്ങള് പെന്തക്കോസ് വിശ്വാസത്തിലായിരുന്നു അറിയാമല്ലോ. ഞാൻ പെന്തക്കോസ് സഭയിലെ പാസ്റ്ററായിരുന്നു. സഭയെ കുറിച്ചുള്ള പഠനമാണ് എന്നെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ എന്റെ ഡാഡി, എന്റെ മമ്മി, എന്റെ സഹോദരങ്ങളെ ഈ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്റെ ഡാഡിയുടെ പേര് ജോസഫ് എന്നാണേ. ഞങ്ങള് ഈ കത്തോലിക്ക സഭയിലേക്ക് വന്നപ്പോ വലിയ മാനസികമായ വിഷമം അവർക്കുണ്ടായി. കാരണം എന്റെ ഡാഡി അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററാണ്. എന്റെ ബ്രദർ പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററാണ്. അപ്പൊ അവരുടെ വീട്ടിലെ ഇളയ മകനായി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പം അവരെ എല്ലാവരും കൂടെ കൊത്തിപ്പറിച്ചു. അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ ജോസഫിന് വേണ്ടി ഞങ്ങള് പറഞ്ഞ കർത്താവേ, സഭയിലേക്ക് വന്നതിന്റെ പേരിൽ അപ്പനെയും അമ്മയും നഷ്ടപ്പെടാൻ ഇടവരരുത്. ഈ സത്യത്തിന്റെ പരിജ്ഞാനം ഞാനൊരു 6 വർഷം വളരെ സ്വതന്ത്രമായിട്ട് ഇത് മനസ്സിലാക്കിയ ശേഷം സഭയിലേക്ക് തിരിച്ചു വന്നയാണ്. അവിടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ മാതാപിതാക്കളിലേക്കും ഈ ഒരു പരി അവരും കത്തോലിക്കരായിരുന്നു. എന്റെ അപ്പനും അമ്മയും കത്തോലിക്കരായിരുന്നു. എന്റെ ചെറുപ്രായത്തില് പെന്തക്കോസ്ത് വിശ്വാസികൾ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞ് അങ്ങനെ പറയുന്നു സുവിശേഷം പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോയത്. അപ്പൊ ഞങ്ങളോട് ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു, പിന്നെ ദൈവ സ്നേഹത്തിന്റെ ശക്തി വന്ന് ഇപ്പം ഇതൊക്കെ ഒന്ന് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള മനസ്സോടെ കർത്താവ് ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ ജോസഫ് എന്ന പേര് കേട്ടപ്പം ഞാൻ ഈ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഈ മിന്നൽ ഉണ്ടാകുന്ന നട്ടലിന് സമയത്തുണ്ടാകുന്നത് ഒരു വെയിറ്റ് എടുത്ത സമയത്തുണ്ടായ എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഇത്രയും ഒരു റൊട്ടേഷൻ തിരിച്ചാൽ കുഴപ്പമില്ല. ഇതിന്റെ പുറകോട്ട് തിരിക്കുമ്പോഴത്തേക്കും
ഒരു ലോക്ക് വീഴും, ലോക്ക് വീഴും. ഇനി ഒന്ന് തിരിച്ചേ. സോപ്പ് കൈ തരുമോ? പുറത്ത് പുറത്ത് തേച്ചേ. ലോക്ക് വീഴുന്നില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞു, ഇതതിന്റെ സമയമാണ്. ഈശോ അച്ഛന്റെ ജീവിതത്തിൽ, ഓ ജീവിതത്തിലേക്കല്ല വീട്ടിലേക്ക് തന്നെ കർത്താവ് കയറുകയാണ്. ഇനി വസ്തു വിഷയത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ട് പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഒരു കീറാമുട്ടി പോലെ ഈ വസ്തു വിഷയം കിടക്കുകയാണ്. തന്റെ ഉദ്ദേശങ്ങൾ മുഴുവൻ പൂർത്തിയാകുന്നതിന് തടസ്സമായിട്ട് ഈ വസ്തു വിഷയം കിടക്കുകയാണ്. കർത്താവേ, കാരുണ്യത്തെ അയക്കണമേ. ഹല്ലേലൂയാ. കാരുണ്യത്തെ അയക്കണമേ യേശുവേ. പരിശുദ്ധാത്മാവേ യേശുവേ. ഹല്ലേലൂയാ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വിളിക്കാമോ അവരെയെല്ലാം? ആ പൊടിയെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ളതാണ്. കുറെ പൊടികളുണ്ടല്ലോ. എന്നാ നിന്റെ പേര്? സൗര, ഞാൻ എന്തിനാ ഇവരെ വിളിച്ചെന്ന്? ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഇവിടെ നിന്നോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സൗര, ഞാൻ വളരെ പേഴ്സണലി അറിഞ്ഞ ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അതായത് ഞാൻ ഉള്ളത് തുറന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവെനിക്കില്ല. മനസ്സിലാക്കിക്കുന്ന അനുസരിച്ച് ഞാൻ പറയുകയാണേ, അതെൻ്റെ പരിമിതിയാണേ. നോക്കൂ, ഈ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ഇടം നമ്മുടെ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട്, ഹാർട്ട് വാൽവ് റിലേറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ വാൽവ് റിലേറ്റഡ് ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ, ഈ കുഞ്ഞുങ്ങളിൽ ഒരാളെ ഹാർട്ടിന്റെ പ്രോബ്ലത്തിനെതിരെ കുഞ്ഞ് ജനിക്കാലെന്ന് പറഞ്ഞതാണ്, അബോർഷൻ ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ ഇന്നുപോലെ കുഞ്ഞിന്റെ ഹാർട്ടിന് നാലറയുള്ളടുത്ത് രണ്ടര അറയേ ഉള്ളൂ ഹാർട്ടിന്റെ പ്രോബ്ലം. നോക്ക്, ഈ പരിശുദ്ധാത്മാവിന്റെ നിയോഗം എങ്ങനെയാന്ന് നോക്ക്. കുറുമ്പനാടത്ത് നിന്ന് വന്ന അച്ചായനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഇവിടെ ഒരു വസ്തു വിഷയത്തിന്റെ ബന്ധനം അഴിയുന്നെന്ന് പറഞ്ഞു. അത് വിളിച്ച ഉടനെ ഈ തലയെ കൈവച്ച ഉടനെ കർത്താവ് പറയുന്നു, ഇല്ല, അവിടെ ഒരു ഹാർട്ടിന്റെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്ന ഒരാളുണ്ട്, ആ വീട്ടിലുള്ളവർ വിളിക്കാൻ പറഞ്ഞു. ഇപ്പോഴത്തെ അത് വന്നിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റുന്നോണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ, ജന്മനായില്ലാത്തതിനെ കരം ഉയർത്തി പിടിച്ചോണ്ട് പറ, കർത്താവേ, കർത്താവേ, ജന്മനായില്ലാത്തതിനെ, ജന്മനായില്ലാത്തതിനെ സൃഷ്ടിക്കാനും, സൃഷ്ടിക്കാനും, ഇല്ലാത്തതിനെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, ഉള്ളതുപോലെ വിളിച്ചു വരുത്താനും, വിളിച്ചു വരുത്താനും കഴിവുള്ള, കഴിവുള്ള സർവശക്തനായ, സർവശക്തനായ കർത്താവേ, കർത്താവേ, ഇപ്പോൾ, ഇപ്പോൾ ഈ ശരീരത്തെ സ്പർശിക്കണമേ, ശരീരത്തെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. പെട്ടെന്ന് ജോണി എന്ന പേരുള്ള ആള്, ബേബി എന്ന പേരുള്ള ആളുമായിട്ട് ഒരാൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും. അവർ വരുന്നത് ഒരു മാരുതി വാഹനത്തിലായിരിക്കും.
അവർ വന്നിട്ട് സൈഡിലൂടെയുള്ള വഴിയിലൂടെ ആ പ്രോപ്പർട്ടിയിൽ കയറും. അതിൻ്റെ വലത്തെ വശത്തൂടെ മേളിലേക്ക് കയറിയിട്ട് അവർക്ക് ആ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടും. അതിനകത്തുള്ള ഗുണനചിഹ്നം കർത്താവ് എടുത്തു മാറ്റുന്നു. ആ ഡീൽ നടക്കും. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഈശോയേ വിളിച്ച് 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 ഈശോയേ സ്ത്രീഹന്മാരിൽ പകർന്ന പോലെ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരണമേ എന്നുള്ള പാട്ട് നമുക്കൊന്ന് കരമടിച്ചു പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അതിനകത്ത് വലിയൊരു അഭിഷേകം ഇപ്പം ആ അപ്പോസ്തലന്മാരുടെ നടപടികളിൽ നമ്മൾ കാണുന്ന അതിശയങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന സമയമായിട്ട് ഈ സമയത്തെ മാറ്റാം. കരമടിച്ചുകൊണ്ട് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രീഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയായി വചനത്തിന്റെ സാക്ഷിയായി എന്നെ കിടമേ. അഗ്നിയായി ശക്തിയായി അഗ്നിയായി ശക്തിയായി കരം ഉയർത്തി ചേർത്തടിക്കാം. പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് ഈ